ജലാലി ഉസ്താദ് അവരെ പ്രസംഗ പീഠത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. هو الذي يصوركم في الأرحام كيف يشاء. وقال رسول الله صلى الله عليه وسلم اتق المهارم تكن عبد الناس ارض بما قسم الله لك تكن غنى الناس. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ബദ്രിയ ജുമാഅത്ത് പള്ളി തമ്പുത്തടുക്ക നിൽപ്പള്ളി സലാത്തിന്റെ 20-ാം വാർഷികത്തിലെ സമാപന ദിവസമാണ് ഇന്ന്. അഭിയന്നരായ അലി തങ്ങൾ ദുആ ചെയ്തു പിരിഞ്ഞു. സ്വാഗതമോദിയ അഭിയന്നരായ അഹമ്മദ് ദാരിമി ഉസ്താദ് അവരുകൾ, അതുപോലെ ബഹുനിരും കാരുണ്യപ്രവർത്തകനുമായ മുഹമ്മദ് ഹാജി കുക്കുവള്ളി അവരുകൾ, അധ്യക്ഷൻ കർണാടക രക്ഷണാ വേദിക്ക് മുഹമ്മദ് കുഞ്ഞി ഹാജി കുരുങ്കില, കുരുങ്കില ജമാഅത്ത് പള്ളിയുടെ പ്രസിഡന്റ് യൂസുഫ് ഹാജി കൈക്കാറ, യൂസുഫ് ഗൗസിയ, ആലിക്കുഞ്ഞി ഹാജി കുരുങ്കില, ബി എഞ്ചിനീയർ പുത്തൂർ, അബ്ബാസ് ഹാജി മണ്ണാപ്പു, അതുപോലെ ബദ്രിയ ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഇന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന വീട്ടുകാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഉസ്താദ്, മറ്റുള്ള ഉസ്താദ് സദസ്സിലും മറ്റൊക്കെയുള്ള ഉസ്താദന്മാർ, ഉസ്താദ് അങ്ങോട്ടിരിക്കുന്ന
അല്ലാഹു തആല നമ്മെല്ലാവരെയും ഖൈറിന്റെ അഹലുകാരായി കബൂൽ ചെയ്യട്ടെ. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി ഉമ്മ പെങ്ങന്മാർ, പിഞ്ചു മക്കൾ, ലൈവിലൂടെ പരിപാടി വീക്ഷിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ, റബ്ബു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ദൂരീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മിനിങ്ങളെ പനിയായത് കൊണ്ട് ഇങ്ങോട്ട് വേറെ ആളെ പറഞ്ഞേക്കാമെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ സംഘാടകർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇന്ന് വരാൻ കാരണം. ഏറ്റെടുത്തത് ശരിയാണ്, ഏറ്റെടുക്കുമ്പോൾ പനിയുണ്ടായിട്ടില്ല. ഇൻഷാല്ലാ ഒരൽപ്പം വിഷയങ്ങൾ മാത്രം യുവാക്കളുമായി ബന്ധപ്പെട്ട് പറയാൻ ഇവിടെ സ്ഥലത്ത് യുവാക്കളൊന്നും കാണുന്നില്ല വിശേഷമായിട്ട് അല്ലേ. അല്ല മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ തുടങ്ങി വെക്ക. ഇൻഷാല്ലാ അല്ലാഹു തആല നല്ലത് പറയാനും കേൾക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മോണിറ്ററിൽ സൗണ്ട് ഇല്ലേ? സൗണ്ട് മതിയാ? കേക്കുന്നുണ്ടാ? രക്ഷകണ പാടിയ പോലെ കേൾക്കുന്ന കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്ത് ഏലമുണ്ടല്ലോ അല്ലേ? ഏലമുണ്ട് ഇൻഷാല്ലാ. അക്കത് കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. നമ്മുടെ സൃഷ്ടാവ് ഞാൻ ഓതിവെച്ച ആയത്ത് ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ആലിമ്രാൻ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു ഉദ്ദേശിച്ച പോലെ അല്ലാഹു നമ്മെ കോലപ്പെടുത്തിയതാണ്. എന്തൊരു നല്ല കോലമാണ് നമ്മുടെ കോലം! ഒന്നും മോശമായിട്ടില്ല. നമ്മുടെ കാതും കണ്ണും മൂക്കും വായയും കൈകാലുകളൊക്കെ ഒന്നും അല്ലാഹു തആല മോശമാക്കിയിട്ടില്ല. എല്ലാം നല്ല രൂപത്തിൽ അല്ലാഹു തആല പടച്ചു. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതെല്ലാത്തിനെയും നാളെ അല്ലാഹു കണ്ണ് വേറെ, കാത് വേറെ, കൈ വേറെ, എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വജഅലനകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നമുക്കിതെല്ലാം തന്നത് ഖാലിഖായ അല്ലാഹു തആലയാണ്. നമുക്കെല്ലാം തന്ന റബ്ബ് അവൻ ചോദിക്കുന്നുണ്ട്, ഉഫീ അംഫുസിക്കും മഫലാ തുബ്സിറു. നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? നമുക്ക് എത്ര അനുഗ്രഹമാണ് അല്ലാഹു തആല കോരിവാരി തന്നിട്ടുള്ളത്. ദിവസത്തിൽ ഒരുപാട് തവണ ശ്വാസം വലിച്ചിറക്കുന്നുണ്ട്, 10-20,000 25,000 തവണയൊക്കെ ശ്വാസം വലിച്ചിറക്കുന്നുണ്ട്. അതിന് ഉറക്കമെന്നില്ല, ഉണർവ് എന്നില്ല, എപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം യാസീൻ സൂറത്തിൽ ഇലൈഹി തുർജൗൻ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇലൈഹി മർജിയുക്കും ജമീആ, നിങ്ങളെല്ലാവരുടെയും മടക്കിപ്പോക്ക് അല്ലാഹുവിലേക്കാണ്. റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ട നമ്മൾ അതിന് ഒരുക്കം നടത്തിയവരാകണം. ഒരു ചെറുപ്പക്കാരൻ കാബയുടെ മുറ്റത്ത് നിന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയാണ്. കൂടിയ നാട്ടുകാർ ചോദിക്കുകയാണ്, ആരാണവൻ? വലിയ തമ്മാടിയാണോ, ധിക്കാരിയാണോ, വ്യഭിചാരിയാണോ? ഇങ്ങനെയും കരയാനവൻ ചെയ്ത തെറ്റെന്തായിരിക്കും? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹ് ചോദിക്കുകയാണ്, പഠിച്ചവനെ, എന്നെ നീ നരകത്തിലിട്ട് ചുട്ടുകരിക്കുമോ അല്ലാഹ്? ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഒരു ചെറുപ്പക്കാരൻ. ആളുകളെല്ലാവരും കൂടി ചെറുപ്പക്കാരനെ വന്ന് വിളിച്ചു ഉണർത്തി. വിളിച്ചു നോക്കുമ്പോൾ ആരാണ് ഈ ചെറുപ്പക്കാരൻ? തെമ്മാടിയല്ല, കുറ്റവാളിയല്ല. എല്ലാ പകൽ സമയങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കുകയും രാത്രി മുഴുവനും നിസ്കരിക്കുകയും ഒരു ദിവസത്തിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയാണ് കഅബയുടെ മുറ്റത്തിൽ നിന്നിട്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത്, അതുഹരി കുനി ഫിന്നാരി യായതൽ മുനാ ഫൈന റജാഇഹുമ്മ ഐന മഖാഫതി. അല്ലാഹുവേ, എന്നെ നീ നരകത്തിലിട്ട് ശിക്ഷിച്ചു കളയുമോ?
നിന്നെ ഞാൻ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട്, പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. നീ എന്നെ നരകത്തിലിട്ട് കരിച്ചാൽ നിന്നെ ഞാൻ നിന്നിലേൽപ്പിച്ചത്, നിന്നിൽ വിശ്വസിച്ചത്, നിന്റെ കരുണക്കാരുണ്യത്തിൽ പ്രതീക്ഷിച്ചത് എവിടെ പോകും? അല്ലാഹുവേ, എന്നെ നീ നരകത്തിലിട്ട് കരിക്കുമോ? ആരാണ് ഫർളുകൾ കഴിഞ്ഞ് ദിവസത്തിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാനാണ്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബയുടെ മുറ്റത്ത് മിനെ ദിവസത്തിൽ 1000 തെറ്റ് ചെയ്യുന്ന നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വന്ന് പൊട്ടിക്കരയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുനീരൊഴുക്കാൻ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ നരകത്തിൽ കടക്കുകയില്ല. അവർ നരകക്കാരല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ദുആയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ആയുധം ദുആയാണ്. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ പരിഹാരമാണ്. രോഗത്തിനുള്ള പരിഹാരം അതാണ്. ടെൻഷനിലുള്ള പരിഹാരം അതാണ്. എല്ലാത്തിനുമുള്ള പരിഹാരം അതാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ട അമല് ദുആയാണ്. ദുആ ചെയ്ത ആളുകൾ മഹ്ശറിൽ നിൽക്കുമ്പോ അല്ലാഹു വിളിച്ചു ചോദിക്കുന്നു, അല്ലടിമകളെ, ഞാൻ നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തോ? ആ സമയത്ത് അവർ പറയുകയാണ്, അല്ലാ അല്ലാ, ഞങ്ങൾ ധാരാളം ദുആ ചെയ്തു, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തന്നില്ല. അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, അടിമകളെ, ആരുടെ ദുആക്കാണ് ഞാൻ ഉത്തരം തരാത്തത്? അവർ ഇങ്ങോട്ട് വാ, നിങ്ങളെല്ലാം ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടന്നോളീ, നിങ്ങളുടെ ദുആക്ക് ഉത്തരം ഞാൻ ഇപ്പോൾ തരുന്നു എന്ന് പറയുമ്പോ ഔലിയാക്കൾ കരയുന്നു, സ്വാലിഹീങ്ങൾ കരയുന്നു, മുഅ്മിനീങ്ങൾ കരയുന്നു, അല്ലാ അല്ലാ, എന്തിനാണല്ലാ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തന്നത്? എന്തിനാണ് ഞങ്ങളുടെ ദുആ സ്വീകരിച്ചത്? ഞങ്ങളുടെ ദുആ സ്വീകരിക്കാതെ മഹ്ശറയിലേക്ക് ഞങ്ങളുടെ ദുആ നീ വെച്ചിരുന്നെങ്കിൽ 1000 കൊല്ലം ഹിസാബിന് വേണ്ടി സമയം ചെലവഴിക്കാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമാകുമായിരുന്നല്ലോ. എന്തിന് ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ട് സ്വാലിഹീങ്ങൾ മഹ്ശറയിൽ കരയുമെന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കുക. കാരണം അല്ലാഹുവിന് ഇഷ്ടമുള്ള ചിലരുടെ ദുആകൾ അല്ലാഹു മഹ്ശറയിലേക്ക് നീട്ടിവെക്കുകയാണ്. സലാത്തിന് പോയി, സിയാറത്തിന് പോയി, വെള്ളിയാഴ്ചകളിൽ ദുആ ചെയ്തു, ദുആക്ക് ഉത്തരം കിട്ടിയില്ല, നേർച്ച വെച്ചു, ഫലിച്ചില്ല, കരഞ്ഞു ദുആ ചെയ്തു, സങ്കടം വിട്ടുമാറിയില്ല, രോഗം വിട്ടുമാറിയില്ല. എന്നാൽ നമ്മളാരും അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് ദൂരത്തായവർ അല്ല. നമ്മളോട് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട്, നമുക്ക് പെട്ടെന്ന് സ്വർഗം തരാനുള്ളത് കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാതെ മാറ്റിവെക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാ, ഓരോ ദുആക്കും കൂലിയുണ്ട്. ഹജ്ജിന് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ ചൊല്ലിയവർ ഹജ്ജിന് ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ ഉംറക്ക് ദുആ ചെയ്യുമ്പോ ദുആ ചെയ്തു ആമീൻ പറഞ്ഞു ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. മഹ്ശറയിൽ അവന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോ 10-ഉം 15-ഉം ഹജ്ജ്, 35-ഉം 45-ഉം ഉംറ. അല്ലാഹുവിനോട് അടിമകൾ ചോദിക്കുകയാണ്, അല്ലാ, പടച്ചോനെ, ഞാനൊരു ഹജ്ജും ചെയ്തിട്ടില്ല, ഞാൻ നിന്റെ കഅബ കണ്ടിട്ടില്ല, പിന്നെങ്ങനെ എന്റെ ലിസ്റ്റിൽ 15 ഹജ്ജ് 25 ഉംറ? അല്ലാഹു മറുപടി കൊടുക്കുകയാണല്ല, മനുഷ്യ, കൽബ് നിറയെ നീ കഅബ കാണാൻ ദുആ ചെയ്തില്ലേ? ഹജ്ജിന് പോണെന്ന് ദുആ ചെയ്തപ്പോ നീ ആമീൻ പറഞ്ഞില്ലേ? നിന്റെ മനസ്സൊരു കൊതി വന്നില്ലേ? ആ കൊതി പൂർത്തിയാവാത്തതിന് സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലം ഞാൻ നിനക്കോഫർ തന്നിരിക്കുകയാണ്. കാരണം നീ നല്ല മനസ്സോടെ ആമീൻ ചൊല്ലേ. അങ്ങനെ നീയത്താക്കുക. എങ്ങനെ? മരിക്കുന്നതിന് മുമ്പ് ഒരു പള്ളിയെടുക്കുക.
എടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു മദ്രസ എടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു യത്തീം കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ഹാഫിളായ മകൻ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും 10 യത്തീം മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി, ദിവസങ്ങളാകുന്നതിന് മുമ്പ്, സമ്പത്ത് കയ്യിലെത്തുന്നതിന് മുമ്പ് മരിച്ചാൽ പൂർണ്ണമായ പള്ളി കെട്ടിയ കൂലി, മദ്രസയാണോ നീയത്ത്, മദ്രസ കെട്ടിയ കൂലി, യത്തീം മക്കളെ കെട്ടിച്ചു കൊടുക്കലാണോ യത്തീം മക്കളെ കെട്ടിച്ചു കൊടുത്ത കൂലി, അല്ലാഹു നിങ്ങൾക്ക് വെറുതെ തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. മൈക്ക് നല്ലുണ്ട്, കുറച്ച് കൂട്ടിക്ക് നല്ലുണ്ട്, ഒക്കെ സൗണ്ട് കുറവുണ്ട്. നമ്മൾ നിയത്താക്കുമ്പോ എങ്ങനെ വെറുതെ നിയത്താക്കി കൂലിയിട്ട് നല്ല ഒന്ന് നിയത്താക്കിട്ട് വെക്ക, പോയങ്ങ് നിയത്തല്ലേ, പൈസ എന്ത് പോകുന്നില്ലല്ല, ആ നിയത്തല്ല, അതല്ല നിയത്ത്. നിയത്താക്കുമ്പോ വേണമെന്ന് വിചാരിച്ചിട്ട് ചില ആൾ അങ്ങനെ ഉണ്ട്, ഏലം വിളിക്കുമ്പോ പറയും കൈവന്തിക്കും കൊടുക്കല. അതുപോലെ വാഗ്ദത്തം ചെയ്യും, പള്ളി കെട്ടുമ്പോ സിമെന്റ് പറയും, അത് പറയും, ഇതുവെല്ലാം പറയും, കൊടുക്കല. അങ്ങോട്ട് ഹക്കാണത്, പറഞ്ഞത് ഹക്കാണ്, നേർച്ച വെച്ചത് ഹക്കാണ്. കൂടുതൽ സ്ത്രീകളാണ് നേർച്ച വെക്ക്, കൊറേ നേർച്ച വെക്കും, രോഗം വന്നാലും നേർച്ച വെക്കും, കൊടുക്കൂല നേർച്ച. പിന്നെ പാമ്പിന്റെ കിനാവ് കാണുന്നു ഉസ്താദ്, പാമ്പിന്റെ കിനാവ് കാണുന്നു, നേർച്ച വിട്ടു ബാക്കിയിട്ട് പാമ്പിന്റെ കിനാവ് കാണുന്നോണ്ട് സലാമത്ത ഇല്ലെന്ന് അത് കൊടുക്കലോ. വലിയ വലിയ നേർച്ച എന്ന് വെക്കല്ലേ, പെണ്ണുങ്ങ ചെറുതൊന്നുമല്ല, വലിയ വലിയ നേർച്ച. മക്കത്തെ കൊണ്ടുപോയിട്ട് കിടാന് തവാഫാക്കാനെല്ലാം നേർച്ചയാക്കുന്നു, മക്കത്തെ പോയിട്ട് ഇവിടെ ഹോസ്പിറ്റലിലെ കൊണ്ടുവന്നെ കയ്യിൽ വീശല്ലേ. നീയത്തൊക്കെ നല്ല തന്നെയാണ്, നേർച്ച വെച്ചാൽ അത് പൂർത്തിയായി വിട്ടണം നമ്മള്, അതിന് തമാശയില്ല, കുസാലില്ല. ചില ആള് പറയുന്നു നേർച്ച വെച്ചിട്ടില്ല പിന്നെ അത് കുസാലാക്കിയില്ലെന്ന്, കുസാലില്ല, പഠിച്ചോ കുസാലില് വന്നിട്ട് കുടിച്ചോണ്ട് വേണ്ട. ഒരാള് നേർച്ച വെച്ചാൽ ബൈ കണ്ടു കിട്ടിയെങ്കിൽ നേർച്ച കൊടുക്കാൻ, പിന്നെ ബൈ എല്ലാം കിട്ടി, ബൈ കിട്ടിയിട്ടാ തോന്നി ഇതിപ്പോ ബൈ നമ്മ നേർച്ച നമ്മളെ കൊണ്ടുപോയി എത്തിച്ചെന്തല്ലോ. മാലിക് ദിനാർ നിങ്ങൾക്ക് നേർച്ച വെച്ചിനോ? ഏതായാലും ഇത് എത്തി, എത്തിയിട്ടാമോ പറഞ്ഞു ഇത് ഞാൻ എന്നെ പോയിട്ട് എത്തിയല്ലേ, ഇത് നേർച്ച കൊടുത്തില്ല അങ്ങല്ല ആവൂല, കുറച്ച് മുന്നോട്ടാകുമ്പോ ഏക്കു റോഡ് തെറ്റി. അപ്പൊ പറഞ്ഞല്ലോ മാലിക് ദിനാർ നിങ്ങൾക്ക് കുസാലെന്തില്ല, ഞാൻ കുസാലിന് ചെല്ലെ കൊടുക്കമ്മ ഒരു പടല്ലേ കൊടുക്ക, മോശമില്ല റോഡ് നേരെ കിട്ടട്ട് തപ്പണ്ട പാതിരാക്ക്. നമ്മളെങ്ങനെയാണ് തമാശ, നേർച്ച, നേർച്ച തമാശയല്ല, ഇബാദത്താണ്, ആരാധനയാണ്, സുന്നത്തിനെ നോമ്പ് നേർച്ച വെച്ചാൽ, നേർച്ച ഖുർആൻ നേർച്ച വെച്ചാൽ, ഇബാദത്തുകൾ നേർച്ച വെച്ചാൽ, ഭക്ഷണം നേർച്ച വെച്ചാൽ, നല്ല നേർച്ചകളാണ് ഭക്ഷണം നേർച്ച വെക്കൽ, ഭക്ഷണം ദാനം ചെയ്യൽ ഈമാനിന്റെ ഭാഗമാണത്, അല്ലാഹു സ്വർഗത്തിലെ വലിയ വലിയ പദവി കിട്ടാനുള്ള കാരണമാണ് ഭക്ഷണം ദാനം ചെയ്യുക. ഫുഡ് ധാരാളം ദാനം ചെയ്യണം. അല്ലാഹു മറ്റൊരാളുടെ കൂടെ ഭക്ഷണം കഴിച്ചതിന് ചോദ്യം ചെയ്യൂല. മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി ഒന്ന് പാവപ്പെട്ടവർക്ക് കൊടുത്തയച്ചു, അയൽവാസികൾക്ക് കൊടുത്തയച്ചു, ആ ഉണ്ടാക്കിയ ഫുഡിന് അല്ലാഹ് ഹിസാബ് പറയണ്ട, നോമ്പ് തുറന്നതിന് അല്ലാഹ് ഹിസാബ് പറയണ്ട, അത്താഴം കഴിച്ചതിന് അല്ലാഹ് ഹിസാബ് പറയണ്ട. എത്ര ഒരു കണക്കിന്റെ പരിധിയിലുള്ള അല്ലേ നല്ലോണം. ഉസ്താദ് പറഞ്ഞത്ര ബാലക്കാരനോട് എന്താ നീ ഇങ്ങനെ തിന്നെങ്കിൽ എന്ത് ഉണ്ടാവും എന്നല്ല ചോദിക്കുമ്പോ അവൻ പറഞ്ഞു ഉസ്താദേ നിങ്ങൾക്ക് ഹദീസ് അറിയല്ലേ, റമളാനു ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ അടിച്ചു തിന്നേണ്ട മാസമാണ് ഇത് റമളാൻ എന്ന് റസൂലുള്ള പറഞ്ഞു. പിന്നെ നിങ്ങളെ കൺട്രോൾ ആക്കുന്ന എന്തിനാണ് ബാലക്കാരന്റെ ചോദ്യം. നല്ലോണം തിന്നാനുള്ളതല്ല, അല്ലാഹുവിന്റെ സ്വഭാവമാണ് ഭക്ഷണം കുറക്കുക. അല്ലാഹ്ക്ക് ഭക്ഷണമില്ല, മലക്കുകൾക്ക് ഭക്ഷണമില്ല, അല്ലാഹിന്റെ പാവങ്ങളുടെ പട്ടിണിയുടെ വില അറിയാനും അല്ലാഹുവിലേക്കൊരു മനുഷ്യൻ എടുക്കാനും വേണ്ടി ഭക്ഷണം കുറക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ഭക്ഷണം ഒരു പിടി രണ്ട് പിടിയാണ്, അത് മതിയാകുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന്, അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം. എന്നിന്റെ അണ്ടന്റെ മൂന്നിലൊന്നല്ല, അല്ലെ ടേബിളിൽ വെച്ചതിന്റെ മൂന്നിലൊന്നിലല്ല, നമ്മുടെ ബാറ്റിന്റെ മൂന്നിലൊന്ന് തിന്നണം. മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് വെള്ളം, മൂന്നിലൊന്ന് ശ്വാസത്തിന് വേണ്ടി ഒഴിച്ചിടണം എന്നാണ്.
അണ്ടരാൾ പറഞ്ഞാല് കുറച്ച് എന്തെങ്കിലും കുറച്ച് ജാഗ ഉണ്ടാകും, ഇല്ല ജാഗില്ല, അല്ല ബെറലിട്ടിട്ട് നോക്ക് കുറച്ച് ജാഗ ഉണ്ടാകും. ഓൻ പറഞ്ഞാല് ബെറലിടുന്ന എത്ര ജാഗ ഇടുന്ന ഞാൻ ഒരു മൈസൂർ വാക്കതല്ല, ഞാൻ ബെറലിടാനും ജാഗയില്ല. ആ രൂപത്തിലല്ല ഭക്ഷണം. മുഅ്മിനിന്റെ ഭക്ഷണം രണ്ടു നേരമാണ്, ഒന്ന് രാവിലെ ഒന്ന് രാത്രി. രണ്ടാണ് ശരിയായ ഭക്ഷണം. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്, നോമ്പുള്ള ആളുകൾ കത്താഴം, അല്ല നോമ്പുള്ള ആള് നോമ്പ് തുറക്കൽ, നോമ്പില്ലാത്ത ആളുകൾ വൈകുന്നേരം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല. ഈ രണ്ട് ഭക്ഷണം ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഒന്ന് രാത്രിയുടെ ഭക്ഷണം, ഒന്ന് രാവിലത്തെ ഭക്ഷണം. ഉച്ചയുടെ നമ്മളെല്ലാരും പറയും ഉച്ചക്ക് നല്ലോണം തിന്നണം, മോന്തിക്ക് തിന്നില്ല, അത് ശരിയല്ല. ശരിയായ വശമല്ല, രാവിലെ കഴിക്കണം. രാവിലെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ അൾസർ വരും, ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗം വരും, ബുദ്ധിമുട്ട് വരും, തളർച്ച വരും, പെട്ടെന്ന് വാർദ്ധക്യം വരും, പെട്ടെന്ന് വയസ്സായ പോലെ ആരോഗ്യം നഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില വീട്ടിൽ നിന്ന് മക്കളൊക്കെ പെട്ടെന്ന് പടപടച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാൻ പാടില്ല. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് വരെ കോട്ടം പറ്റാം. ടെൻഷനുകളും അമിതമായ ടെൻഷൻ, വയറ്റിൽ ഫുഡില്ലാത്ത അവസ്ഥയിലാണ് ടെൻഷൻ എടുക്കൽ. മക്കള് എക്സാമിന് വളരെ വളരെ ബുദ്ധിമുട്ടും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഫുഡെടുക്കാതെയാണ് പോയതെങ്കിൽ ബുദ്ധിമുട്ടാണ്, തലകറക്കവും രോഗങ്ങളും. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർ വയറ് സംബന്ധമായ മനസ്സ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാണ്. രാവിലത്തെ ഫുഡ് ആരോഗ്യത്തിന്റെ ഫുഡാണ്, രാത്രിയുടെയും ഫുഡ് മറക്കത്തിന്റെ ഫുഡാണ്. അല്ലാണ്ട് എല്ലാം കൊണ്ടു നടക്കുന്ന മാരാണ് ബഹുമാനപ്പെട്ടവരുടെ രാത്രിയുടെ ഭക്ഷണം മാരി പരിഷ്കാരത്തിന് മുമ്പാണ്. നോമ്പില്ലാത്ത ദിവസം ബഹുമാനപ്പെട്ടവരുടെ ഭക്ഷണം നിബിതങ്ങളും അങ്ങനെയാണ്. ഒന്നുകിൽ മാരിവിന് മുമ്പ് അല്ലെങ്കിൽ മാരി കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോ ഒരു 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 പാത്രം, ഒരു ഗ്ലാസ് പാല്, ചിലപ്പോൾ മുഹമ്മദ് റസൂലുള്ളാ നബി തങ്ങൾ രാത്രി കിടക്കുമ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കും. ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം പാലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ പോലും അത് തന്നെയാണ് കൊടുക്കേണ്ടത്, പാലാണ്. വീട്ടിൽ പുര കുടിന്റെന്ന് കാച്ചുന്നത് പാലാണ്. ചില ആളൊക്കെ ചോദിക്കും എന്തിന് പാല് കാച്ചുന്നു, ഹൈന്ദവ സംസ്കാരം അല്ല, ഒരു ഹൈന്ദവ സംസ്കാരവുമല്ല. ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം പാലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏറ്റവും നല്ല ഭക്ഷണമാണ് ഒരു വീട്ടിൽ ആദ്യമായിട്ട് ചൂടാക്കേണ്ടത്. വീട്ടിൽ പാല് ചൂടാക്കൽ ഹൈന്ദവ സംസ്കാരമല്ല, പാലാണ് പറക്കത്തുള്ള ഭക്ഷണമാണ്. വന്നവർക്ക് ആദ്യം നബിയെ വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് എന്തു കൊടുക്കണമെന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹിന്റെ മറുപടി ഈത്തപ്പഴവും പാലും കൊടുക്കണേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പാല്, നാടൻ പാല് വളരെ ഖൈറാണ്, വളരെ നല്ലതാണ്. ഉമ്മയുടെ മുലപ്പാലാകുന്ന പൊന്നു മക്കൾക്ക് കൊടുക്കുന്ന പാല് ചൂടാറിയ പാലാണ്. തിളപ്പിച്ച പാലിനേക്കാളും മഹത്വമുള്ള ഹൗലൈനി കാമിലീൻ, ഖുർആൻ പറഞ്ഞ രണ്ടു കൊല്ലക്കാലം ഉമ്മമാർ കൊടുക്കേണ്ട മുലപ്പാല് വളരെ പുണ്യമുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ രണ്ട് കൊല്ലക്കാലം ഇമാം ഷാഫി തങ്ങൾക്ക് മുലയൂട്ടിയിട്ട് ഒന്നുകൊടുക്കാതെ വരച്ച തവണയും മുലയൂട്ടിയിട്ടില്ല. അതാണ് ഇമാം ഷാഫിയുടെ ബുദ്ധിയുടെ രഹസ്യം. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനിന്റെ ഉമ്മ രണ്ട് കൊല്ലക്കാലം മുലപ്പാല് നൽകിയിട്ട് ഒന്നുമില്ലാതെ ഹൈദറലിയുടെ ഭാര്യ ടിപ്പു സുൽത്താനിന്റെ ഉമ്മ ഒരൊറ്റ തവണയും ടിപ്പു സുൽത്താന്റെ മുലയൂട്ടിയിട്ടില്ല. ഹൈദറലിയോട് വന്നിട്ട് ടിപ്പു സുൽത്താന്റെ മഹത്വം പറഞ്ഞപ്പോ ഹൈദറലി പറഞ്ഞ വാക്കെന്താണ്? എന്റെ മകൻ ഇത്രയല്ല ഇതിനേക്കാണും വലുതാകും, കാരണം അവന്റെ ഉമ്മ രണ്ട് കൊല്ലക്കാരം മുലയൂട്ടിയിട്ട് ഉളു ചെയ്തിട്ട് ഇരുന്നിട്ടല്ലാതെ എന്റെ പൊന്നു മോനക്ക് മുലയൂട്ടിയിട്ടില്ല. ഉമ്മമാരെ മുലയൂട്ടുന്ന നേരം ഒളു ചെയ്തിട്ട് കഴുകിയിട്ട് വിസ്മി ചൊല്ലിയിട്ട് ഇരുന്നു കൊണ്ടാണ് മുലയൂട്ടേണ്ടത്, കിടന്ന് മുലയൂട്ടരുത്, അപകടമാണ്, ബുദ്ധിമുട്ടാണ്. രാത്രികളിൽ പ്രത്യേകം സൂക്ഷിക്കണേ ഉമ്മമാരെ, മക്കൾക്ക് ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ വരാൻ, ബുദ്ധികൂർമത കുറയാൻ, പല ജാതി
വ്യാധി വിഷമങ്ങളിലെത്താൻ, ചിലപ്പോൾ തരിപ്പിൽ കയറി ജീവൻ വരെ നഷ്ടപ്പെടാൻ അവസരമാകും. കഴുകിയിട്ട് വിയർപ്പ് കഴുകിയിട്ട് ഉളു ചെയ്തിട്ട് മുലയൂട്ടിയാൽ ഈ മക്കൾ നല്ല മക്കളാകുന്നു, സാലിഹീങ്ങളാകുന്നു, അനുസരണയുള്ള മക്കളാകുന്നു. ബിസ്മി ചൊല്ലാതെ മുലയൂട്ടരുത്. അൽഹംദുലില്ലാ, പിഞ്ചു മക്കൾ മുല കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ദിക്ര ചൊല്ലാൻ മറക്കരുത്. നല്ല നല്ല ഭക്ഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ നബി തങ്ങളെ പറഞ്ഞു, രാവിലെ 7 അജ്വൈത പഴം കഴിച്ചാൽ ലമ്യദുർഹു ദാലികല്യം സുമ്മും വലാ സിഹ്ര. 7 അജ്വ കഴിച്ചാൽ സിഹ്ര ഫലിക്കൂല, കണ്ണീർ ഫലിക്കൂല, ബുദ്ധിമുട്ട് ഫലിക്കൂല, വിഷം കയറൂല. 7 അജ്വ കഴിക്കണം. അജ്വ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ രാവിലെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രാവിലെ ഈത്തപ്പഴം കഴിക്കണം. മുസ്നദിൽ കാണാം, അപമാനപ്പെട്ട ഉദ്ധരിക്കുകയാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്, കൃമികളെ കൊല്ലാൻ ഈത്തപ്പഴത്തിന് വല്ലാത്ത പവറുണ്ട്. കൃമി രോഗ സംബന്ധമായ കൃമികളൊക്കെ നശിച്ചു പോകാൻ, ആവശ്യമില്ലാത്ത കൃമികൾ നശിച്ചു പോകാൻ ഈത്തപ്പഴത്തിന് സാധ്യമുണ്ട്. അക്കുലുത്തമ്പ്രി അമാനും മിനൽ പൂലഞ്ച്. അബൂനായി ഉദ്ധരിക്കുന്നതിൽ കാണാം, പൊന്നു മക്കൾക്ക് വരുന്ന ഒരു തരം വയറുവേദനയാണ് കൂലഞ്ച്, ചെറിയ മക്കളിൽ ഉണ്ടാകുന്ന വയറുവേദന. അത് വിട്ടുകടക്കാനുള്ള പരിഹാരമാണ് ഈത്തപ്പഴമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ഒരു ഈത്തപ്പഴെങ്കിൽ ഒന്ന് രാവിലെ എണീച്ചപാട് ഒരു ഈത്തപ്പഴം കൊടുക്കുക. നബി തങ്ങൾ രാവിലെ എണീച്ചപാട് കാരക്കയോ ഈത്തപ്പഴമോ വെള്ളത്തിലിട്ട് ചൂടാക്കി തിളപ്പിച്ച് അതിന്റെ വെള്ളം കുടിക്കുമായിരുന്നു. ഈത്തപ്പഴം നമ്മുടെ അമ്മായിയാണ്, അമ്മത്തുക്കും ഞങ്ങൾ അമ്മായിയാണ്. ഈത്തപ്പഴത്തെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കഴിഞ്ഞ റമദാനിലെ മുമ്പത്തെ റമദാനിലെ ക്ലാസ്സിന് പോയപ്പോ പെണ്ണുങ്ങള് പറഞ്ഞു, ഉസ്താദ് ഈത്തപ്പഴത്തിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണോ? ബഹുമാനിക്കുന്നെങ്കിൽ എണ്ണലിട്ട് കാച്ചുന്നത് ശരിയല്ലല്ലേ. തമ്പുത്തർക്ക ഉണ്ടാക്കാൻ താള് ഈത്തപ്പഴം കാച്ചണ്ടാന്ന് പെണ്ണുങ്ങണ്ടാ പഠിച്ചവന താണുങ്ങന്ന് മുണ്ടുന്നില്ലല്ലോ. പേടിയാ, നാനും പോയിട്ടാമന് ചട്ടത്തിൽ കിട്ടും. ഇപ്പൊ എന്തെങ്കിലും ഇവിടെ അങ്ങനെ പറയലുണ്ടാ പെണ്ണുങ്ങ ഈത്തപ്പഴം കാച്ചാൻ പാടില്ല? കാച്ചലുണ്ടോ ഈത്തപ്പഴം? ഉണ്ടാ? ആ, ചില പെണ്ണുങ്ങൾ വയസ്സുള്ള പെണ്ണുങ്ങളൊന്നും ഈത്തപ്പഴം കാച്ചാൻ സമ്മതിക്കൂല, ബഹുമാനിച്ചിട്ട്. ഈത്തപ്പഴത്തോടുള്ള അങ്ങനെയില്ല, അങ്ങനെ ബഹുമാനിച്ചിട്ട് തിന്നാൻ പാടില്ല, അത് കാഷ്ടായിട്ട് പോകുന്നില്ലേ. ബഹുമാനിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈത്തപ്പഴം കാച്ച നിമിത്തങ്ങൾ എന്താകുമായിരുന്നു? ഈത്തപ്പഴം വെള്ളത്തിലിട്ട് ചൂടാക്കിയ അതിന്റെ തിളപ്പിച്ച വെള്ളം അത് കുടിക്കുമായിരുന്നു രാവിലെ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്ത്രീകൾക്കുള്ള രക്തപ്പോക്ക്, ഹൈദ്, നിഫാസുകൾ ഇതെല്ലാം വളരെ കൃത്യമായി പോകാൻ, രക്തസഞ്ചാരം ഉണ്ടാകാൻ അബൂനായി ഉദ്ധരിക്കുന്നതിൽ കാണാം. ഏറ്റവും നല്ല മരുന്നാണ് ഈത്തപ്പഴം കഴിക്കലെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴത്തിന്റെ ഫലം ഹീറ്റാണ്, ചൂടാണ്, ഉഷ്ണമാണ്. ഒരുപാട് ഒരുപാട് നന്മകളുണ്ട്. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബീജക്കുറവ്, അണുകുറവ്, ഇതൊക്കെ പരിഹരിക്കാൻ ഈത്തപ്പഴം നല്ലതാണ്. ഈത്തപ്പഴം നാടൻ പാലിൽ തിളപ്പിച്ച് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല ആരോഗ്യമാണ്. പുരുഷന്മാർ രാത്രിയാമങ്ങളിൽ കുടിക്കുന്നത് വളരെ ഹൈറാണ്, നല്ലതാണ്. ഈത്തപ്പഴം ആണിനും പെണ്ണിനും ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഉള്ള പരിഹാരമാണ്. ചില മോലിദിന്റെ പൊരിലെല്ലാം പോയാൽ കാണാൻ ചില ഒരു ഈത്തപ്പഴം, ഒരു ചാണകം പോലത്തെ ഒരു ഈത്തപ്പഴം, ഒരു വണങ്ങിരക്ക് അപ്പുറം ഇപ്പുറം ഒട്ടിട്ട് മറ്റേ ഫാസ്റ്റ് കമ്മിട്ട പോലെ കുടിച്ചിട്ട് വലിക്കേണ്ടി വരുന്നില്ല. ജാമായിട്ട് വലിയ ബിരിയാണി ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ ഈത്തപ്പഴം മാത്രം 10 രൂപന്റെ ഈത്തപ്പഴം ആ പാക്കറ്റ്, വേറെ ഈത്തപ്പഴം കിട്ടുന്നില്ല. ഞാൻ പുത്തൂർ ഷോപ്പറോട് ചെന്ന് വേറെ ഈത്തപ്പഴം വിൽക്കുന്നില്ലേ. അല്ല, ഈത്തപ്പഴം കേക്കുന്ന എല്ലാ പാക്കറ്റ് ഉണ്ടാന്നേ കേക്കുന്നത്, വേറെ ഈത്തപ്പഴത്തിന് സബ്ജക്റ്റേ ഇല്ല അവർക്ക്. അതിന്റെ മേൽക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് മദ്യാപത്തിന് കുറച്ച് പഞ്ചാരം പേര് കിടക്കുന്നു. ഇതിലിരുന്ന് കിട്ടിയെന്ന് പഠിച്ചവനക്കറിയാം.
ഈത്തപ്പഴത്തിന് എന്റെ മനുഷ്യൻ തിന്നലല്ലേ, കൈ പിടിച്ചതിന് കൈ പറ്റുന്നു. അതിന്റെ മുഴുക്ക് കുറച്ച് പഞ്ചാരിയും കയറിയിട്ടുള്ള ഒന്ന് നല്ല ഈത്തപ്പഴം വെക്കണം, കുറച്ച് വൃത്തിയുള്ളത്. ഇല്ലെങ്കിൽ ഈത്തപ്പഴം വെക്കണ്ട, അല്ല അത്ര കഷ്ടത്തിൽ വെച്ചില്ല. അങ്ങനെ ഒരു പഞ്ചസാര വെച്ചോ, അല്ലെങ്കിൽ കൽക്കണ്ടി വെച്ചോ, അല്ലെങ്കിൽ ഉള്ളത് വെച്ചോ, ഇല്ലെങ്കിൽ വെക്കണ്ട. എന്ത് വേണ്ട, ഒരു മോശമുള്ള ഏറ്റവും താണത് നമ്മൾ അങ്ങനെയാണ്. നല്ലോണം ആ കഞ്ചൂസ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്, എല്ലാം ചെയ്യും, അവസാനം പടക്കാക്കും ചെയ്യും. ആ രൂപത്തിലാകരുത്. നല്ലതാണ് ബറക്കത്തിന് വേണ്ടി വെക്കുന്ന ശീരണിയാണത്, അത് വളരെ നല്ലത് വെക്കണം, നല്ലത് വെക്കണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. പിന്നെ നമ്മള് നല്ല ഹെൽത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, ലവ അന്ന ശൈഅൻ കാന ഫീ ശിഫാഉ മിനൽ മൗത്ത്, മരിക്കാതെ ഒരാൾ ബാക്കിയാകുന്ന ഒരു മരുന്നുണ്ടാകുമായിരുന്നെങ്കിൽ, ലകാന ഫിസ്സലാ, അത് സുന്നാ മക്കയിലാകുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാ സുന്നാ മക്കി അറിയോ എന്ത്? അറിയൂന്ന് ചേട്ടാ, ഇവൻ ഭയം വന്നിട്ട് നോക്കുന്നു. സുന്നാ മക്ക അറിയല്ലേ? അറിയില്ല പഠിച്ചോനെ, ആർക്കും അറിയില്ല, വയസ്സന്മാർക്കും അറിയില്ല. സുന്നാ മക്ക ലൈവിന്റെ നോക്കുന്നു, ഇത് എന്തിന്റെ അറിയോ? അറിയോ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും പറഞ്ഞത് നന്നായി. സുണ്ണാമക്കി പറഞ്ഞ വയറിളക്കുന്ന സാധനം, സുണ്ണാമക്കി അറിയല, ആയുർവേദിക്കിന്റെ കടയിലൊക്കെ പോയാൽ കിട്ടും സുണ്ണാമക്കി എന്നുള്ളത്. അഹമ്മദ് ഇമാം തുർമുദി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, മരിക്കാതെ ഒരാള് ബാക്കിയാകുമായിരുന്നെങ്കിൽ സുണ്ണാമക്കി കഴിച്ചിട്ട് മരിക്കാതിരിക്കണം. ഇനിയിപ്പോ നാളെ തന്നെ സുണ്ണാമക്കി കുട്ടിക്ക് അഡ്രസ് ഇരിക്കല്ലോ, നിങ്ങനെ മരിക്കുന്ന എപ്പോ ഇടക്ക് ആരോഗ്യ സംബന്ധമായ നല്ല ആരോഗ്യമുള്ള പുരുഷൻ ആറു മാസത്തിലോ കൊല്ലത്തിലൊരിക്കലോ ഈ സുണ്ണാമക്കി കഴിച്ചിട്ട് വയർ വൃത്തിയാക്കണം. വയർ ക്ലീൻ ആക്കുന്ന സാധനമാണ് സുണ്ണാമക്കി. ഇനിയിപ്പോ നാളെ പോയിട്ട് മരിക്കാതിരിക്കുന്നതിന് പോയിട്ട് എപ്പോഴും മാസത്തിലുള്ള തിന്നാന്ന് മുസീബത്തായിപ്പോ. ആറു മാസത്തിലോ കൊല്ലത്തിലൊരിക്കലോ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും വയർ വൃത്തിയാക്കണം സുണ്ണാമക്കി കൊണ്ട്. വയറ് വൃത്തിയാക്കിയപ്പോ റസൂലുള്ള ചോദിച്ചു, അസ്മാ നീ എന്തുകൊണ്ടാണ് വയറ് ക്ലീൻ ചെയ്തത്? അവര് പറഞ്ഞു, ഞാൻ ഷുഗറും കൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞു, വേണ്ട അസ്മാ, അത് വല്ലാത്ത കടുപ്പമുള്ളതാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ സുന്നാമക്കി കൊണ്ട് സുന്നാമക്കി കൊണ്ട് നീ വയറിളക്കണേ, അത് നല്ലതാണ്. മുഹമ്മദുർ റസൂലുള്ള ബാധ സംബന്ധമായ രോഗം, ബാധ സംബന്ധമായ രോഗങ്ങൾ തടുക്കും. പിന്നെ വേദന, അവിടെയും ഇവിടെയൊക്കെയുള്ള വേദനകള്, സ്ത്രീകളിൽ മുടി വളരാത്ത സ്ത്രീകളാണെങ്കിൽ മുടി വളരാൻ നല്ലതാണ്. അതുപോലെ മാറാത്ത തലവേദന, പിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടുമാറാത്ത തലവേദനകള്, ചൊറി മാറാനും അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് മുസീബത്തുകളെല്ലാം മാറാൻ വേണ്ടി വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കലാണ് നല്ലത്. വെറും പൊടിയോ അതിന്റെ കുളികയോ കഴിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തളച്ച വെള്ളം കുടിക്കലാണ്. വയറ് വൃത്തിയായിട്ട് നല്ല കൊല്ലത്തിലൊരു തവണ വയറ് വൃത്തിയായാൽ പിത്തങ്ങൾ മാഞ്ഞു പോകും, വയറുവേദനകൾ മാറിപ്പോകും, അൾസർ സംബന്ധമായ രോഗങ്ങൾ, വയറ് സംബന്ധമായ, ഗഡ്ഡ സംബന്ധമായ, മുഴ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം വിട്ടുമാറാൻ ഇത് പരിഹാരമാണെന്ന് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഫർ ജെല്ല് ഒന്ന് രണ്ടും കൂടി പറഞ്ഞു നിർത്തി, ഇടയ്ക്ക് ഒരു ബർക്കത്തിന് വേണ്ടിയാണ്. സഫർ ജെല്ല് കടിച്ചാൽ റസൂലുള്ള പറയുകയാണ്, നല്ല ഉറച്ച ഹൃദയമാണ് അവനിക്ക്, എട്ടേക്ക് വരൂല, ബ്ലോക്ക് വരൂല, ബുദ്ധിമുട്ട് വരൂല, ധാരാളം സഫർ ജെല്ല്. സഫർ ജെല്ല് അല്ല, സഫർ ജെല്ല് അറിയില്ലേ? പഠിച്ചവൻ വീട്ടുകാർക്ക് എന്തോ അറിയില്ലല്ലോ. അപ്പൊ അറിയല്ലേ സഫർ ജെല്ല്? അറിയല്ല, അറിയുന്ന തലയങ്ങ് മാറ്റാണ്. അപ്പൊ സമാധാനം, നിങ്ങൾക്ക് ഒരു അർത്ഥായിക്കൊണ്ട്, ഞാൻ ചെല്ലുന്നത് നിങ്ങൾക്ക് എന്താന്ന് അർത്ഥായിക്കൊണ്ട്. ഞാൻ കൊറേ അങ്ങ് കൊല്ലത്ത് നിന്ന് വന്നില്ലല്ലേ, ഞാൻ പമ്മലിന്റെ ആള്, നാട്ടിലെ ആള്, അങ്ങനെ നമ്മളെ ഭാഷയിലെ ഇടക്കല മിസ്സാക്കുന്നതാണ്. സഫർ ജെല്ല് കഴിച്ചാൽ റസൂലുള്ള പറയുകയാണ്, ഹൃദയം നല്ലോണം ചിരിച്ചോളി ലൈവിന്റെ ആള് വരുന്നു അല്ലെ, നിങ്ങളെ കുടുംബക്കാരിലെ ഗൾഫ് ഒന്ന് കാണുന്നേ ഉണ്ടാവും, നല്ല കറക്റ്റ് ചിരിച്ചിട്ടല്ലേ.
നല്ലതാണ് റസൂലുള്ള പറയുന്നു, നല്ല ഉറച്ച ഹൃദയം, നല്ല മനസ്സ് വിശാലമാകുന്നു, നല്ല മനസ്സ്, നല്ല സന്തോഷമുള്ള മനസ്സ്, സമാധാനമുള്ള മനസ്സ്. പിന്നെയോ മൂന്നാമത് ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്, റസൂലുള്ള പറഞ്ഞു, നെഞ്ഞിലെ അസ്വസ്ഥതകൾ അതുമൂലം മാറുന്നു. ചിലർക്ക് നെഞ്ഞരിച്ചല് നെഞ്ഞ് പൊരിച്ചിരുന്ന എന്തെല്ലാം പറഞ്ഞല്ലേ, നെഞ്ഞില് ഒരു ജാതി നെഞ്ഞില് പുലിത്തേക്ക് മണ്ണ് തേക്ക് എന്നെല്ലാം പറഞ്ഞില്ലേ, ഈ സാധനങ്ങളെല്ലാത്തിനുമുള്ള പരിഹാരമാണ് സഫർജിൽ കഴിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഗർഭിണികൾക്ക് വളരെ നല്ല മരുന്നാണ് സഫർജല് കടിക്കുക. ദാഹം പോകാൻ, വോമിറ്റ് ആകുന്നത്, ഛർദി ഇല്ലായ്മ ഉണ്ടാകാൻ, ഛർദിയുള്ള ആളുകൾ ധാരാളം സഫർജല് കഴിക്കുക. ആമാശയും കുടലൊക്കെ വൃത്തിയാകാൻ നല്ലതാണ്. വയറ്റിൽ മുഴ ഗഡ്ഡ സംബന്ധമായ ഗർഭപാത്രത്തിലും മറ്റുള്ള ഇടത്തും സ്ത്രീകളിലും മറ്റുണ്ടാകുന്ന മുഴകൾ ഗഡ്ഡ മുഴക്ക് ഈ ഗഡ്ഡ എല്ലാത്തിനെയും വലിപ്പിക്കുന്ന സാധനമാണ് ഈ സഫർജിൽ. അത് കഴിക്കൽ നിങ്ങൾക്ക് നല്ലതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇങ്ങനെ ഒന്നും കൂടി പറയാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, കൂണ് കൂണ് നല്ലാലും എന്താ പറയലേ, മഷ്റൂം എന്താ പറയലേ, അളമ്പുവിന്റെ വള്ളം കണ്ണ് രോഗം. പഴയ കാലത്ത് ആളുകൾക്ക് ദീർഘകാലം കണ്ണിന് കാഴ്ചയുണ്ടാകുമായിരുന്നു. നബി തങ്ങളാണ് പറഞ്ഞത്, മഷ്റൂമിന്റെ വെള്ളം, ആ വെള്ളമെടുത്ത് കണ്ണിൽ തെളിപ്പിച്ചാൽ കണ്ണ് ശുദ്ധമാകുന്നു, കണ്ണിന്റെ കാഴ്ച കൂടുന്നു, കണ്ണ് രോഗങ്ങൾക്ക് ശമനമാകുന്നു. ഇനിയിപ്പോ നാളെ കിട്ടിയ മഷ്റൂമിനെല്ലാം പിടിച്ചിട്ട് കണ്ണിലേക്ക് ഇട്ടാൽ കണ്ണിന്റെ അഡ്രസ് ഇരിക്കല്ല. മഞ്ഞ മഞ്ഞളമ്പുണ്ട്, ഏത് കുമ്പിള് കുമ്പിളല്ലേ, കുമ്പിള് ഈ സാധനം മഞ്ഞ ഒരു ചുവപ്പോട് കളറ്, അത് വിഷത്തിന്റെതാണ്, അത് വിഷമുള്ളതാണ്. സാധാരണ കുറച്ചു നേരം വെള്ളത്തിലിട്ടുകൊണ്ടാണ് ഇത് പാകം ചെയ്യേണ്ടത്. അത് മഞ്ഞിൽപ്പെട്ടതാണ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത ഭക്ഷണമാണ്. മുസാ നബിയുടെ കൗമിനിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത മഞ്ഞ്, ആ മഞ്ഞിൽപ്പെട്ടതാണ് ഈ മഷ്റൂം എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതിന്റെ ബറക്കത്ത് കിട്ടണമെങ്കിൽ റെഡിമേഡല്ല, ഇടിമുട്ടും പോലെ മുളക്കുന്ന ആ സാധനം അല്ലേ, അങ്ങനെ കിട്ടിയത്. അതിൽ ബറക്കത്തുണ്ട്, അതിൽ ഷിഫ ഉണ്ട്, അതിൽ ആരോഗ്യത്തിന് പരിഹാരമുണ്ട്, അനാരോഗ്യത്തിന് പരിഹാരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാല് കാര്യം പറഞ്ഞു, ഈത്തപ്പഴം നല്ലതാണ്, സഫർജൽ നല്ലതാണ്, അതുപോലെ നമ്മൾ മഷ്റൂം നല്ലതാണ്, എല്ലാം നല്ലതാണ്, നല്ല ഭക്ഷണങ്ങളാണ്. അതിന്റെ കൂടെ കൊല്ലത്തിൽ ഒരു തവണ വയറിളക്കുക, വയറ് വൃത്തിയാക്കുക. സുണ്ണാമക്കയൊക്കെ ആയുർവേദിക് ഷാപ്പ് കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും, ഡോക്ടറോടൊക്കെ ചോദിച്ചുള്ള ആവശ്യമുള്ള ആളുകള്. കൊല്ലത്തിൽ ഒരു തവണ വയറിളക്കലും നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലാഹുവേ ആഫിയത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലെമ്പാടും അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. മറ്റൊരു ആരോഗ്യത്തിന്റെ വശം പറയുന്നു, ബാത്റൂമുകളിൽ ഒരുപാട് സമയം ഇരുന്നാൽ വസുവാസ് ഉണ്ടാകും. ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോയി ഒരുപാട് സമയം കുത്തിരിക്കുക, ചില ആൾക്ക് വിളിച്ചിട്ടാണോ രണ്ടാമതായിരുന്നു ഇരുന്നിരുന്നണിക്കണമെങ്കിൽ ആരെങ്കിലും വിളിക്കണം. യൂറോപ്യാണല്ലോ ബന്ധ പിന്നെ നല്ല സുഖം, ഇതിലിരുന്നിട്ട് ടിക്ടോക്ക് ആയി, വാട്സപ്പ് ആയി, ഫേസ്ബുക്ക് എല്ലാം ഇതിലുണ്ട് അല്ലെ. ചില ആൾക്കിലേക്ക് പോയി ഉള്ളിലേക്ക് പോയാൽ എന്തോ ഒരു ആശ്വാസം. ചില ആൾ പറയുന്നത് പുതിയ പുതിയ ഡിജിറ്റൽ ഐഡിയ എല്ലാം കിട്ടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇതൊരു 5 മിനിറ്റ് ഇരിക്കണം അല്ലെ. 4G അപ്പുറത്തെ സ്പീഡ് അതിന്റെ ഉള്ളിൽ ഐഡിയ എല്ലാം വരുന്നു. എങ്ങനത്തെ എങ്ങനത്തെ ഐഡിയ എല്ലാം വരുന്നു. ഒരുപാട് സമയം ചെലവഴിച്ചാൽ വസ്വാസ് ഉണ്ടാവും ജീവിതത്തില്, ജീവിതത്തില് വസ്വാസ്. ചില ആൾ കാണുന്നില്ല, ഒന്നിന്റെ അടുത്ത് ഒന്നിന്റെ അടുത്ത് കലാട്ടാക്കുന്നു, അല്ല ബാക്കിയെല്ലാരും ഹറാമാക്കുന്ന മോർത്ത ഹലാലാക്ക അല്ലേ. ഒന്നിന്റെ അടുത്തല്ല ചില ആളുണ്ട്, ഒന്നിന്റെ അടിയിൽ വെള്ളം എടുത്തിട്ട് മറിക്കുന്നത് അടിയിന്ന്, കാരണം മീത്തള്ളതെല്ലാം ശരിയില്ല, അതിനെ അങ്ങോട്ട് ഉന്തിയിട്ടിട്ട് അടിയിൽ നിന്ന് വെള്ളം വെളിച്ചിട്ടെടുക്കുന്നു, ഒന്നും കൊടുക്കാതെ നല്ല ക്ലീൻ ഉള്ള വെള്ളം ഒന്നിന്റെ അടിയിൽ നിസ്കരിക്കാന്ന് അത്ത നിൽക്കുമ്പോൾ
കൊണ്ട് ചില ആളുകൾക്ക് കൈകെട്ടുമോ? അല്ലാഹ് എന്നെ പിടിക്കാൻ വന്ന പോലെ രണ്ട് കൈയ്യല അപ്പുറം ഇപ്പുറമല്ലാക്കി ഇമാമ റുക്കുലേക്ക് വേണ്ടി എന്തില്ല സീത പോന്നു വെറുകളിൽ ഇമാം സലാം വിട്ടോണ്ട് ചില ഹായവന്മാർ അത്ത ഇമാം സലാം വിട്ടുമ്പോ അത്ത ഒന്ന് ഇത്തവില്ല തീർന്നാടുക്ക ലാസ്റ്റ് ഒരു ജാതി വസ്വാസ് അത് ശൈത്താനിന്റെ ഭാഗത്തുള്ള വസ്വാസാണ്. ഒരുമാതിരി വസ്വാസ് ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് വസ്വാസ് കൂടുമെന്നാണ്. ഒരുപാട് വിഷയമുണ്ട്, കണ്ണിന്റെ കാഴ്ച കുറയും. ഒരുപാട് സമയം ബാത്റൂമിൽ ചെലവഴിക്കുന്നവർക്ക് കണ്ണിന്റെ കാഴ്ച കുറയും. അതുപോലെ മൂലക്കുരുവിന്റെ രോഗം മൂലക്കുരുവിന്റെ രോഗം വരാനത് കാരണമാകും, മറവിയുണ്ടാകാനത് കാരണമാകും. അതുപോലെ മൂക്ക് വൃത്തിയാക്കുക, ചില ആൾക്ക് മൂക്ക് വൃത്തിയാക്കാൻ കിട്ടുന്ന സമയമാണ് അക്കൂസിൽ പോയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇമാമ സലാം വിട്ടിട്ട് ദ്വാരക്കുവാനുള്ള പുറത്തിന്റെ സമയം. അപ്പൊ ഉഗ്രനടിലുള്ള മണ്ണ് അലത്തിട്ട് പള്ളിയിലിടുന്നത്, ഇതിലേക്ക് കൈയിട്ടിട്ട് ഉരുത്തിട്ട് പള്ളിയിലേക്ക് കയറിയത്, ഉണ്ട ഉണ്ടാക്കിട്ട് പള്ളിക്ക് ഇടുന്നത്, പള്ളിയിൽ വന്നിട്ട് മുക്കരിക്കല് ജാരിട്ട് വീണു പല്ല് പല്ല് ധരിക്കും, ആ മാതിരി ഉരുത്തിട്ടിടുന്ന പള്ളിന്റെ ഉള്ളിലേക്ക്. ഇതിന്റെ സമയപ്പോ സലാം വിട്ടിട്ട് ദ്വാരക്കുള്ള വേറെ പണി ഒന്നുമില്ല, ഇതന്നെ പണി. ഉഗുർ ക്ലീനാക്കുന്ന, മൊയ്ര വീണ്ടിക്കുന്ന, അല്ലെങ്കിൽ അപ്പത്തന്നെ കാലിനെ പിടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഏതുമാകട്ടെ എവിടെ പോയി മൂക്ക് വൃത്തിയാക്കൽ, മൂക്ക് വൃത്തിയാക്കണം. വുളു ചെയ്യുമ്പോ വലിയൊരു ഒരു ഇബാദത്താണ് മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മളിപ്പോ എന്തെന്ന് അറിയോ, വായില് വെള്ളം മുക്കളിക്കുന്ന മൂക്കിന്റെ പൊടി വെച്ച പോലെ ഇങ്ങനെ ഒരു ബലി ഇങ്ങനെ വലിക്കുന്ന, അങ്ങനെ വലിക്കുന്നല്ല, അങ്ങനെ ഉസ്താദുണ്ട് ചോദിച്ചു നോക്കുക. അങ്ങനെയല്ല സുന്നത്ത്, കയ്യിൽ ഒരിത്ര വെള്ളം എടുക്കുക, അതിൽ പകുതി വെള്ളം വായിലേക്ക് ആക്കുക, ബാക്കി വെള്ളമില്ലേ ഈ ബാക്കി വെള്ളം മൂക്കിലേക്ക് കയറ്റിട്ട് മൂക്ക് ശരിക്കും കഴുകി വൃത്തിയാക്കണം. അപ്പൊ കഴുകിട്ട് വൃത്തിയാക്കി പിന്നെ ഉർത്താൻ കിട്ടാലേ, പിന്നെ എപ്പോ ഒന്നു കൊടുക്കുമ്പോ വൃത്തിയാക്കണം, മൂക്കിലേക്ക് വെള്ളം പോണം. നമ്മെന്താക്കുന്ന എളുപ്പത്തിൽ കയ്യിലെടുത്ത വെള്ളം തേച്ച് കുടിക്കുന്നു, വായിൽ മൂക്കിലേക്കാണ് എടുത്ത്, പിന്നെ മൂക്കിലേക്ക് ഒരു ബലി ഒരു വരക്കല് വരക്കലല്ലേ, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റ അല്ലേ, പണ്ട് പറഞ്ഞു വെച്ചിട്ടില്ലേ വെള്ളം കയറ്റണം, കയറ്റിട്ട് മൂക്കിട്ട് വെള്ളം രണ്ടാമതാ പോയ വെള്ളം തിരിച്ചിങ്ങോട്ട് വരണം, ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കണം. ഒരുപാട് രോഗങ്ങൾക്കുള്ള അല്ലേ, ഇപ്പൊ കണ്ട ഇപ്പൊ എല്ലാം ഒന്നിന്റെ സൈഡിൽ ആ സന്തുറൈൻ്റെ കൈ ഒരു ജാതി കൈകാവുന്ന അല്ലേ. വേണം വേണ്ടത് ഞാൻ ഇതിലൊന്നുമില്ല, കൊറോണന്റെ ഇതൊന്നുമല്ല. എന്താവട്ടെ, എന്നാലും നമ്മൾ എപ്പോഴും അതല്ല വൃത്തി സൂക്ഷിക്കണം. മൂക്ക് വൃത്തിയാക്കിയാൽ നിന്റെ ഹാർട്ടും നല്ലതാണ്. ഒരുപാട് ചികിത്സയൊക്കെ ഉണ്ട്, രണ്ട് കൈകൊണ്ട് ശരീരം മുഴുവൻ, നിങ്ങൾക്കൊക്കെ അത് അറിയാമായിരിക്കും, കൈകൊണ്ട് മാത്രമുള്ള ചികിത്സയുണ്ട്. ഒരു മനുഷ്യൻ 5 തവണ ഇങ്ങനെ കൈ ഒരുപാട് സമയം വരച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും തലച്ചോറ് മുതൽ അങ്ങോട്ട് കാലിന്റെ അടിവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ലതാണെന്നാണ്. അങ്ങനെ ചികിത്സയുടെ ഒരു ഭാഗം തന്നെയുണ്ട്, അത് വേറൊരു വിഷയമാണ്. ഏതുവാകട്ടെ അല്ലെ, ചില ആളുകളുടെ ഇങ്ങനെ ഞെക്കുമ്പോ ഗാസ്ട്രിക്കിന്റെ ആളുകളെല്ലാം വെറുതെ ഇടയിൽ എത്തുമ്പോൾ കാണുന്നില്ലേ, നമ്മുടെ രണ്ട് കയ്യില് ഫുള്ള് ശരീരങ്ങൾ നിൽക്കുന്ന രൂപത്തിലുണ്ട്. ഏതാകട്ടെ, കൈകൾ വരച്ച് കഴുകണം. ഒന്ന് ചെയ്യുമ്പോ കൈകൾ വരച്ച് കഴുകണം. സുന്നത്ത് കണ്ടോ, നബിതങ്ങൾ പഠിപ്പിച്ച സുന്നത്ത്. മൂക്ക് വൃത്തിയാക്കാൻ വേണ്ടിയാണ് വെള്ളം മൂക്കിലേക്ക് കയറ്റണം, എന്നിട്ട് ചീറ്റണം എന്നൊക്കെ പറഞ്ഞത്. മൂക്ക് വൃത്തിയാക്കണം നല്ലതാണ്. ശരീരം മുഴുവനും വളർത്തൽ സുന്നത്തില്ലാത്ത ഭാഗങ്ങൾ 40 ദിവസത്തിലൊരിക്കലാണ് ശരീരം മുഴുവനും വൃത്തിയാക്കണം. 40 ആവാകണ്ടതിന് മുന്നേ ആവാ, കൂടിയാ 40. അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട പോലെ ചെയ്യണം. ഒരുപാട് സമയം ഇരുന്നാൽ മൂക്ക് വൃത്തിയാക്കിയാൽ കക്കൂസിൽ ഇരുന്നിട്ട് അവനിക്ക് യൂരിസുൽ ഹം, അവന് ടെൻഷൻ ഉണ്ടാകുന്നു. വതഹരീഖുൽ ഖാതം യവീലിഹി ശൈത്താൻ. ബാത്റൂമിൽ ഇരുന്നിട്ട് മോതിരം കൊണ്ട് കളിച്ചാൽ, ബാത്റൂമിൽ ഇരുന്നിട്ട് മോതിരം കൊണ്ട് ആണുങ്ങളോ പെണ്ണുങ്ങളോ കളിച്ചാൽ ശൈത്താൻ അവനിലേക്ക് അടുത്തു വരുന്നു. പിന്നെയോ ആവശ്യമില്ലാതെ ബാത്റൂമിൽ നിന്ന് സംസാരിച്ചാൽ പെണ്ണുങ്ങൾക്കെല്ലാം ബാത്റൂമിൽ പോയത് പണ്ട് സ്കൂളിൽ പഠിച്ച പാട്ട് പാട്ട് ഓരോന്ന് ഓർമ്മയാവുക. ബാലക്കാർക്കെല്ലാം അങ്ങനെ പാട്ട് ഓർമ്മയാവും. എന്തൊക്കെ ഓർമ്മയാകലാണ്. ചില ആള് സമാധാനത്തിൽ വായസല്ല അയക്കുന്നവിടെ വേറെ രണ്ട് പണിയൊക്കെ ആയിട്ട് വേറെ എന്തില്ലല്ലേ, ഇരുന്നിട്ട് ഒത്തിരി വായസ് അയക്കുന്നു, വായസ് കേൾക്കുന്നു, ആയി വിളിക്കുന്നു, ഫോണിൽ വിളിക്കുന്ന ആർക്കെങ്കിലും മിസ് കോൾ വന്ന ആൾക്കെല്ലാം നോക്കിയിട്ട് വിളിക്കുന്നു. അല്ലേ, ഒരു നേരത്തിൽ കുറെ ഒച്ചപ്പാടും പാടും ഞാൻ കുളിച്ചുകൊണ്ടിപ്പുറത്ത്
അപ്പുറത്ത് വന്ന് ചവിട്ടി നടുമുള്ള വിളിക്കുന്ന അങ്ങനെ ചവിട്ടുന്നു. ഞാൻ ഭാര്യ പഠിച്ചു, ഞാൻ വിളിക്കുന്ന നേരത്തേക്ക് വന്നിട്ട് എന്ന് കുറെ കഴിഞ്ഞു വന്ന് ഞാൻ ഇപ്പൊ വെക്കുന്നു, ഇപ്പൊ ഞാൻ ട്രാഫിക്കിലുണ്ട്, പിന്നെ വിളിക്കുന്നേടെ അപ്പുറത്തെ കലായിൽ അക്കൂസിൽ ഇരുന്നിട്ട് പോകുമ്പോ പറഞ്ഞു ഇപ്പൊ ഞാൻ ട്രാഫിക്കിലുണ്ട് പിന്നെ വിളിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ പോയിരുന്ന് സംസാരിച്ചാൽ ദാരിദ്ര്യം വരും അവന്റെ ജീവിതത്തില്, ദാരിദ്ര്യം വരും. അതായത് അവന്റെ സമ്പത്തില് ബർക്കത്ത് നഷ്ടപ്പെടും, അവന്റെ ആരോഗ്യത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും. പിന്നെയോ കൊല്ലുക അല്ലേ, പെണ്ണുങ്ങൾക്ക് എല്ലാ പണി ഒന്നിച്ചാട്ട് ആട് തന്നെ എടുത്തിട്ട് ആട് തന്നെ പേനെടുത്തിട്ട് നഗരത്ത കൊല്ലല്. ഈ പേന് കൊല്ലുന്നത് കൊണ്ട് ഷെയ്ത്താൻ ഒരു പേന് ഒരാള് കക്കൂസിലിരുന്ന് കൊന്നാൽ ആണാണെങ്കിലാണ് പെണ്ണാണെങ്കിൽ പെണ്ണ്, അവരുടെ കൂടെ ഷെയ്ത്താൻ 40 രാത്രികൾ ഷെയ്ത്താൻ അവരുടെ കൂടെ കിടക്കുന്നു. അവിടെ പോയിട്ട് പേന് കൊല്ലാ നിൽക്കരുത്. അതാ അതുപോലെ അവസാനത്തെ ഒന്നുകൂടി പറയുന്നയദേഹി, രണ്ട് കൈ കുത്തിയിട്ട് കക്കൂസിലിരിക്കുക, രണ്ട് കൈയും കുത്തിയിട്ട് കുന്തം കൊടുക്കുക, അല്ലേ കുന്തം കൊടുക്കുക അല്ലേ, രണ്ട് കൈയും കുത്തിയിട്ടിരുന്നാൽ, രണ്ട് കൈയും കുത്തിയിട്ടിരുന്നാൽ അവനിക്ക് വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗം വരാം, ഹയാ പോകാം, ലജ്ജ പോകാം. പിന്നെ അവന്റെ കൽബ് കടുപ്പമുള്ള സ്നേഹമില്ല, കരുണയില്ലാത്ത കൽബാകാൻ ഇടയുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട് എപ്പോഴും കൈ ഇങ്ങനെ കുത്തി നിൽക്കാൻ നല്ലതല്ല എന്നാണ്. ഇങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് രാജത്തിന്റെ എന്തെങ്കിലായ കൈ ഇങ്ങനെ കുത്തിയിട്ടിരിക്കുക. ഇപ്പൊ ബാലക്കാരത്തി കുത്തുന്നു, അത് വേറെ, അത് സെൽഫി എടുക്കും ഇങ്ങനെ രണ്ട് പേരിൽ അല്ലെ, നാല് പേരിൽ ഇങ്ങനെ അല്ലെ, ഇതൊക്കെ ചെയ്യല്. അതല്ല, കൈ കുത്തിയിട്ട് നിൽക്കുക എന്നല്ല, കൈ കുത്തിയിട്ടിരിക്കലും കൈ കുത്തിയിട്ട് നിൽക്കലും നല്ലതല്ല, നല്ല ലക്ഷണമല്ല, അത് രോഗം വിളിച്ചു വരുത്തൽ പോലെയാണ്. അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ. അല്ലാ ഹസ്രൽ ബസരി, തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു അല്ല അസൽ ബസരി എനിക്ക് നന്നാണോ നേരാണ് എന്തെങ്കിലും വഴി ഉണ്ടാന്ന് ചോദിച്ചു. അസൽ ബസരി തങ്ങൾ പറഞ്ഞു നായിയാവും, നല്ലാണെന്ന് പറഞ്ഞു നീ നായാവും. രണ്ടാമത് പറഞ്ഞു നീ കാക്കയാകണം, നീ കോഴിയാകണം, നീ പൂച്ചയാകണോ. അയാൾ നല്ല പോവാൻ തുടങ്ങി, ഇനിയിപ്പൊ നീ പന്നിയാണെന്ന് ഒരു ജല്ലെങ്കിലും മുസീബത്താ പോ. അസൽ ബസരി തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാൻ്റെ നന്നാകണമെന്ന് കൊതിയില്ലേ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു കുൻ കൽബാ, നീ നായിയാകണമെന്ന് പറഞ്ഞില്ലേ, എന്താണ് നീ നായിയാകണമെന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമയാകണോ. അല്ലാഹു നിനക്ക് ഇതെല്ലാം തന്നില്ലേ, എല്ലാം തന്ന റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ തങ്ങളുടെ കാല് മുറിക്കപ്പെട്ട് വലിച്ചെറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാ അല്ല അബ്ദുല്ലാ എന്തിനാണ് കാല് മുറിച്ചപ്പോൾ അൽഹംദുലില്ലാഹ്? അവര് പറഞ്ഞു എന്റെ ഒരു കാലല്ലേ മുറിച്ചത്, ബാക്കി ഒരു കാലുണ്ട്, രണ്ട് കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ശരീരം മുഴുവനുമുണ്ട്, ഒരു കാല് മാത്രമല്ലേ മുറിച്ചത്, ഇതെല്ലാം എനിക്ക് ബാക്കിയാക്കിയ അല്ലാഹു അൽഹംദുലില്ലാഹ്. കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരാള് അൽഹംദുലില്ലാ ചൊല്ലുന്നുണ്ട്. അയാ മുനിസിപ്പാലിറ്റി കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞാൽ റോഡിന്റെ പക്കത്തെ കച്ചറകൾ വലിച്ചെറിയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ ചെല്ലുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാ അല്ല എന്തിനാണ് അൽഹംദുലില്ലാ? അയാള് പറഞ്ഞു, അയാളോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് വീടില്ല, മക്കളില്ല, ഭാര്യയില്ല, കുടുംബങ്ങളില്ല, നാട്ടുകാരില്ല, തിന്നാൻ ഭക്ഷണമില്ല, നിങ്ങളുടെ ശരീരത്തിൽ പുഷുക്കൾ മേഞ്ഞു നടക്കുന്നുണ്ട്, എല്ലാ രക്തം ചലം മുഴുകി ഒലിക്കുന്നുണ്ട്, പിന്നെന്തിനാണ് അൽഹംദുലില്ലാ? ഉമ്മിനെ വീടില്ലാത്ത മനുഷ്യൻ, ഭാര്യയില്ലാത്ത മനുഷ്യൻ, കുടുംബങ്ങളില്ലാത്ത മനുഷ്യൻ, ഒന്നിനും വകുപ്പില്ലാത്ത മനുഷ്യൻ, കുപ്പത്തൊട്ടിയിൽ ആളുകൾ വലിച്ചെറിഞ്ഞത് എന്തെങ്കിലും കിട്ടിയാ തിന്നുന്ന ആള്, അയാള് പറയുന്ന ദിക്ര് അൽഹംദുലില്ലാ. ഈ ദിക്റാണ് അദ്ദേഹം പറയുക.
എനിക്കിതൊന്നുമില്ലെങ്കിലും എനിക്കെന്റെ അല്ലാട് പരാതിയില്ല. നിക്കർ ചൊല്ലുന്ന നാവുണ്ട്, ശുക്ർ ചെയ്യുന്ന കൽബും എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു എത്ര എത്ര ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അല്ലാഹു അല്ലാട് ശുക്റുള്ള, അല്ലാട് നന്ദിയുള്ള, അല്ലാട് ഇഷ്ടമുള്ള കൽബ്, ദിക്ർ ചൊല്ലുന്ന നാവ് അല്ലാഹു കൊടുത്തില്ലല്ലോ, അല്ലാഹു എനിക്കത് തന്നല്ലോ. കയ്യില്ല പ്രശ്നമില്ല, കാലില്ല പ്രശ്നമില്ല, കുടുംബങ്ങളില്ല പ്രശ്നമില്ല, വീടില്ല പ്രശ്നമില്ല, ശരീരത്തിൽ പുഷുക്കളുണ്ട്, ചലങ്ങൾ ഒഴുകുന്നുണ്ട്, ഇല്ല ഇല്ല പ്രശ്നമില്ല. എനിക്കാകെ അല്ലാഹു ശുക്റുള്ള കൽബ്, ദിക്ർ ചൊല്ലുന്ന നാവ്, ഇത് രണ്ടിനും എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്. കണ്ടോ മുമ്പിനെ, ശുക്റുള്ളവരെങ്ങനെയാണ്? ശാഹിറ, നീ നല്ല നന്ദിയുള്ളവനാകണം. അല്ലാട് നന്ദി വേണം. നമുക്ക് അല്ലാഹു കിഡ്നി തന്നോ, ഹാർട്ട് തന്നോ, ബ്രെയിൻ തന്നോ, എല്ലാം തന്നെ അല്ലാഹു. കണ്ണിന് കാഴ്ച തന്നോ, നാവിന് സംസാരശേഷി തന്നോ, ഇതെല്ലാം തന്ന റബ്ബില്ലേ. ആ റബ്ബിനിക്ക് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത് ചൊല്ലുമ്പോ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരാരാണ്? ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലുന്നവരാരോ, ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് ഇത് ചൊല്ലുന്ന ആളുകളെ അല്ലാഹു പെട്ടെന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹംദ് ചൊല്ലണം. അൽഹംദുലില്ലാ ധാരാളം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ ചൊല്ലുന്ന ആളുകളെ അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ അൽഹംദുലില്ലാ കൂടുതൽ ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിനെ നല്ലോണം ഇഷ്ടമാണെന്നാണ്. ഇവിടെ നമ്മൾ അൽഹംദുലില്ലാ ധാരാളം പറയണം. പറ്റല്ലേ? ഒരു ഇൻഷാല്ലാ ചൊല്ലുമ്പോ നിങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഹംദ് ചൊല്ലണം. സമയം 11 അല്ലേ? ഇനി ഏലമല്ലേ? ഏലമുണ്ട് അല്ല? എക്സാമിന്റെ സമയം കട്ടായിട്ടാ? കട്ടായില്ല. ഇത്ര പറഞ്ഞതേ വലിയ സലാമത്ത്. ഇത്ര കണ്ടിന് കുക്കുവെള്ളിയെല്ലാം കണ്ടിന് ഗുളിയ മാത്രം കഴിക്കുന്നത്. അൽഹംദുലില്ലാ ഇത്രയെങ്കിലും പറയാൻ കഴിഞ്ഞ അൽഹംദുലില്ലാ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഉമ്മിനിങ്ങളെ ശുക്റുള്ളവരാകണം. രണ്ടാമത് നീ കാക്കയാകണമെന്ന് പറഞ്ഞില്ലേ? കുമ്മുറാക്കിബ, നീ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഹലാലുകൾ ഹറാമുകൾ, അല്ലാഹുവിന്റെ അലാമത്തുകൾ, അവന്റെ അദാബുകൾ, അവൻ ചെയ്യുന്ന നിയമത്തുകൾ എല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനും ഒരു വീക്ഷണം വേണം നമുക്ക്. വീട് കെട്ടുമ്പോഴും വീടെടുക്കുമ്പോഴും വാഹനമെടുക്കുമ്പോഴും ആരോഗ്യത്തിലും ഇബാദത്തിലും എല്ലാത്തിലും ഒരു ഒരു നിരീക്ഷണം ആവശ്യമാണ്. എല്ലാം കൈകാര്യം നമ്മൾ ഒന്ന് കച്ചവടം തുടങ്ങി, തുടങ്ങിയപാടെ കാറ് മാറ്റി, ബൈക്ക് മാറ്റി, കച്ചവടം പൊട്ടി, കാറ് വിറ്റോ ബൈക്ക് വിറ്റോ ആകെ പൊട്ടിപ്പാളീസായി. വീട് അങ്ങനെ ആകരുത്. എല്ലാം ഹലാലും ഹറാമും. അമ്മമാരെ, സ്വസഹായ സംഘമൊക്കെ ഉണ്ടാവല്ലോ, സംഘത്തിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഭക്ഷണം ഹറാമല്ലേ? കടം വാങ്ങിയിട്ട് പെരുന്നാളിന് ഡ്രസ് എടുക്കുക ഹറാമല്ലേ? കടല്ല, ലോണാണത്. സംഘല്ല, പെണ്ണുങ്ങളെ സംഘം ഇല്ല. ഉമ്മമാരെ, അതിന്റെ മീറ്റിംഗിന്, അതിന്റെ ഒഴിവാട്ട്, അതിന്റെ ഇടപാടുകൾ, അതിൽ നിന്ന് പലിശക്ക് വാങ്ങൽ എല്ലാം അല്ലാഹു പൊരുത്തപ്പെടാത്തതാണ്. തങ്ങൾ പറയുന്നു ആ കിട്ടുന്ന കൂടുതലുകളെല്ലാം അത് ബർക്കത്തുള്ളതല്ല, അത് കുറവാണ്. നല്ലവണ്ണം സൂക്ഷിക്കണേ അല്ലാഹു, നീ ഖൈറ് നൽകണേ അല്ലാ. അതുകൊണ്ട് നീ കാക്ക പോലെയാകണം. കാക്ക എപ്പോഴും നല്ല ഇങ്ങനെ കണ്ട നിങ്ങൾ ബഗ് നരി പിന്നെ കാക്ക പാറിയിട്ടാണ് ഇങ്ങനെ
അത്രയും കഴിവാൻ. അതുപോലെ മൂന്നാമത് കുന്തിക്ക നീ കോഴിയാകണോ, കോഴി കോഴിയാകണം തന്ന കുന്താക്കിറ നീ ധാരാളം ദിക്കു ചൊല്ലുന്ന ആളാകണം. രാവിലെ വീട്ടിൽ നിന്ന് കോഴി കൂകുന്നത് പൂവൻ കോഴിയുടെ കരച്ചിൽ കേട്ട നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, ആ സമയത്ത് ചോദിച്ചത് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി പൂവൻ കോഴിക്ക് കല്ലെറിഞ്ഞിട്ട് കൂപ്പിച്ചിട്ട് വേറെക്കാരൊന്നും കണ്ടോ, പൂവൻ കോഴി കരിഞ്ഞെങ്കിൽ അല്ലേ പണ്ട് ഉസ്താദ് വേദം പറഞ്ഞാല തുമ്മിയ സദസ്സിൽ ദുആക്ക് ഉത്തരവുണ്ട്. തുമ്മിയ എന്താണ് തുമ്മുന്നേനെ അക്ഷയിട്ടിരുന്ന തുമ്മുന, തുമ്മുന്ന അള്ളാക്ക് ഭയങ്കര ഇഷ്ടം, അള്ളാക്ക് ഇഷ്ടമാണ് തുമ്മുന്നത്. അള്ളാക്ക് എന്നെ മൂക്കിലേക്ക് പറഞ്ഞു ഇതിലിട്ട് കോലിട്ട് തുമ്മണ്ണ വായിട്ടില്ല. തുമ്മി എങ്ങനെ ഒരാൾ ദ്വാരുന്നോണ്ടാകുമ്പോ വേറൊരാൾ തുമ്മിയാൽ എന്തായി ആ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ഇനി മൂക്കിന്റെ പൊടി കഴിച്ചിട്ട് പോകണ്ടാവോ ദ്വാരക്ക് നിർത്തേക്കല്ല. അങ്ങനല്ല തുമ്മൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കോട്ട് വായിരുന്നു അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കോട്ട് വായാലും വായി വളക്കുന്ന അതിനെന്ത് ബായി വളക്കുന്ന, അപ്പൊ ചോറ് വയ്ക്കുമ്പോ ബായി വളക്കുന്ന ബായി വളക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ബായി ബന്ധാക്കിട്ടോ കണ്ടേ കോട്ട് വായി നല്ല പറയും കോട്ട് വായി ബായ് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഷൈത്താനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഇബ്ലീസിന് ഭയങ്കര നിങ്ങളോട് ഗുസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് എന്നാലോ ഷൈത്താനു ഫീ ഫമീ അവന്റെ വായിലൂടെ ഷൈത്താൻ ഉള്ളിലോട്ട് കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാണ് ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ബായ അടക്കുന്നത് എന്തിനാണ്? ചില ബായ അടക്കുന്ന പറയുക ബായ് കണ്ടമ്മക്കുന്നു പോന്നത്ര പോയിട്ടായ പിന്നെ വന്നെങ്കിലും ഇത് വെറുമ്പന്നെ വട്ടം കൈപിടിച്ചു തുമ്മുന്നതിനെ മുടക്കാൻ പാടില്ല എന്നാണ്. ചില ചില ആണുങ്ങളുണ്ട് പെണ്ണുങ്ങൾ തുമ്മാൻ വേണ്ടി റെഡി റെഡി ആയിട്ട് ഇങ്ങനെ ക്ലച്ചൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ആക്കാൻ വരുമ്പോ അഡ്ഡം പോയി മറപ്പിക്കുന്ന ആളുകൾ തപ്പിക്കുന്ന തുമ്മുന്നതിനെ തപ്പിക്കുന്ന തപ്പിക്കാൻ തെറ്റിക്കാൻ പാടില്ല. നല്ലതാണ് തുമ്മുന്നത്, ആരോഗ്യത്തിന് നല്ലതാണ്. തുമ്മിയ തുമ്മുന്ന നേരം നമ്മുടെ ഹാർട്ട് ഒരു സെക്കൻഡ് അവിടെ സ്ട്രക്ക് ആവുകയാണ് തുമ്മുന്ന നേരം. അത് കഴിഞ്ഞ് ഹാർട്ട് രണ്ടാമത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എന്ന ഒരു വാക്ക് അത് അല്ലാഹുക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. തുമ്മുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാ ചൊല്ലുന്നതും അല്ലാഹുക്ക് വല്ലാണ്ട് ഇഷ്ടമാണെന്ന് ഉത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുമ്മല്ലേ അല്ലേ തുടങ്ങാല്ലേ നല്ല തുമ്മുന്ന നല്ലതാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ദുആന്റെ സദസ്സിൽ തുമ്മിയാൽ അത് നല്ലത്. അതുകൊണ്ട് നീ ദിക്ർ ചൊല്ലുന്നവനാകണം, കോഴി കോഴിയെ പോലെ ആകണം. രാവിലെ ദിക്ർ ചൊല്ലുകയാണ് കോഴി, കോഴി കൂകുന്നത് മലക്കിനെ കാണുമ്പോഴാണ്. കോഴി രാവിലെ കോഴി കൂകിയാൽ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. റഹ്മത്തിന്റെ മലക്ക് നിന്റെ ദുആ കാമിയും പറയുന്നുണ്ട്. രാവിലെയോ അല്ലാത്തപ്പോഴോ നായ കുരക്കുന്നത് കണ്ടാൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം നായ കുരക്കുന്നത് ശൈത്താനിനെ കണ്ടത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നായനെ കണ്ടാൽ എല്ലറിയണോ എന്താ ചെയ്യണം? നായനെ കണ്ടെങ്കിൽ ഞാൻ പഠിച്ചു നിന്ന് കണ്ണു മറിച്ച് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. നായനെ കണ്ടൊക്കെ എന്താക്കണം എന്താക്കണം അയപ്പൊ നിർത്താ. നിങ്ങളെ ലെവലല്ലേ തപ്പി കെട്ടായ നായനെ കണ്ടെങ്കിൽ കല്ലറിയണ അല്ലാടെ കാവിൽ ചോദിക്കണം. അല്ല അല്ല നായനെ കണ്ട കാര്യം അല്ലാടെ കാവിൽ ചോദിക്കണം പറഞ്ഞ നായി കൊരക്കുന്ന രാവിലെ സമയത്തോ മറ്റോ നായിയുടെ കൊര കേട്ടാൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണോ ഷൈത്താനെ കാണുമ്പോഴാണ് നായ കൊരക്കുക. ഇനി നാളെ ഭട്ടറെ പരക്കുവേറ്റി പരച്ചിട്ടാകുമ്പോ നിങ്ങൾ നോക്കണ്ട ഷൈത്താൻ ഉണ്ടാകും നിങ്ങൾ എന്നായിട്ടുണ്ടാവില്ല.
അല്ലേ, മനുഷ്യരെ കണ്ടാൽ രാവിലെ മനുഷ്യരുണ്ടാവില്ലല്ലോ കാണാൻ, സുബൈന്റെ നേരത്തിലെ മനുഷ്യന്മാരുണ്ടാവോ? ആ സമയത്തൊക്കെ ഈ ബാങ്ക് കൊടുക്കുമ്പോ കുരക്കുന്നുണ്ടിര, ഷെയ്ത്താൻ ഓടുന്നത് കണ്ടുകൊണ്ടാണ് കുരക്കുന്നത്. നായയുടെ കുര കേട്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കോഴി കൂവൻ കോഴി കൂകുന്നത് ഒരു വീട്ടിൽ കോഴി ഉണ്ടാകൽ ബറക്കത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. കോഴി വീട്ടിൽ നല്ല റസൂലുള്ളാക്ക് നല്ല പൂങ്കോഴി ഉണ്ടായിരുന്നു. ചുവന്നതോ വെളുത്തതോ ആയ പൂങ്കോഴി നല്ലതാണ്. നബി തങ്ങൾക്ക് ചുവന്ന പൂങ്കോഴി ഉണ്ടായി. നബി തങ്ങളുടെ വീട്ടില് ചുവന്ന പൂങ്കോഴി നല്ലതാണ്. വീട്ടില് ഈ കണ്ണീറൊക്കെ തടുക്കാൻ പൂങ്കോഴി നല്ലതാണ്. കണ്ണീറുകൾ തടുക്കാൻ നല്ലതാണ് പൂങ്കോഴി. പ്രാവ് പ്രാവ് പരിവള പരിവള നല്ല അല്ലേ. പ്രാവ് ഈ പ്രാവും കണ്ണീര് തടുക്കാൻ നല്ലതാണ്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് പ്രാവ്. ഏറ്റവും ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ. ധാരാളം ദിക്റിലുള്ള ജീവി ഏതാണ്? നല്ലോണം ദിക്റിലുള്ള ജീവി ഏത്? നമുക്ക് അറിയാം. ഏത്? നല്ലോണം ദിക്റിലുള്ള ജീവി ഏത്? എന്ത് ചെയ്യലിംഗുസ്കൃതം മെല്ല പാസ് പെണ്ണുങ്ങ പോയിട്ട് വിജയിച്ചാ മുണ്ടിക്ക് ജാഗ്രത. പണ്ടൊരാൾ ക്ലാസ് എടുത്താല ഭാര്യ ഭർത്താക്കല പ്രശ്നമല്ല തീർക്കാൻ വേണ്ടി. പെണ്ണുങ്ങളെ പേടിയുള്ള ആളെല്ലാം ഇങ്ങോട്ട് വരും. എല്ലാം വിളിച്ചാല ക്ലാസ് എടുക്കുന്ന ആള് എല്ലാരും പോയി. ഒരുത്ത മാത്രം നോ പോയേ ഇല്ല. അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഒരു മാല എല്ലാം ഇട്ടിട്ട് അഭിനന്ദിച്ച് ഈ നാട്ടിൽ ഒരുത്തനങ്ങുണ്ടല്ലോ ഓലെ പേടിക്കാത്തോ. നാഷ്ടോനോട് ചെല്ലി നീ പേടിക്കാത്തന്റെ സീക്രട്ട് എന്തെന്ന് എല്ലാവർക്കും ചെലുത്തുകൂടെ ഓരെല്ലാം നല്ല ഔട്ട് ഒക്കെ. അങ്ങനെ അവന് മാല ലെട്ട് മാനിട്ടു മൈക്കറി ബന്ധന അതാ അവൻതു പറഞ്ഞു ഓൻ പറയുന്ന എന്റെ ഓൻ വരാത്തന്റെ സീക്രട്ട് എന്തിന്റെ ഓന്റെ ഓള് ചെല്ലാല പോകുമ്പോ ക്ലാസ്സിന് അയിനി ഇനി അപ്പറ ഇപ്പറ നിലപിച്ച് പോയിട്ട് ഇരുന്നെങ്കിൽ ലാസ്റ്റ് അടിച്ചിട്ട് പറഞ്ഞ എല്ലാം കൈകാലം വെച്ചിട്ട് പൊളിക്കുക പോരേന്ന് പോകുമ്പോ ഓള് ചെല്ലി ഇന്നത്തെ എണിച്ചിറങ്ങാല്ലാന്ന്. ബാക്കി 500 ആളിൽ 499 ആളും പോയി പേടിച്ചു. എല്ലാരും പേടിയുള്ളവരുണ്ണെ കുറച്ചല്ലോ. അതെല്ലാവർക്കും അങ്ങനെ നീന്റെ ഇടയ്ക്ക് ഒരു തങ്ങ ചെല്ലിക്കൊണ്ടായി പരക്കരത്തി കുറച്ച് കുറച്ച് സ്ട്രോങ് ആണ് അയാള് പറയുന്നത്. അത് എല്ലാരും പരക്കരത്തി സ്ട്രോങ് തന്നെ അല്ലേ. ആ ആർക്ക് പേടിച്ചില്ല അങ്ങ് പെരക്കെത്തിട്ടാകുമ്പോ അല്ല പോയില്ല 20 ഏത് ഭാഗത്തെ അങ്ങനെ നമ്മള് അങ്ങനെ നിങ്ങളുടെ ആരും ചെയ്തിട്ടല്ലേ എന്ത് ചൊല്ലി മുസ്കു തമ്മ എടുക്കാൻ നോക്കാം. നിങ്ങളെ കപ്പാസിറ്റി അറിയണം അങ്ങ് ഏലം വിളിക്കണം അപ്പറിയും നോക്കാം നിങ്ങൾ എത്ര ഉഷാറുണ്ട്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ റഹ്മാനേ നീ കോടിയെ പോലെയാകണം. കുൻദാഖിറാ ധാരാളം ദിക്ർ ചൊല്ലുന്നവരാകണം. നാലാമത് കുൻഹിറാ നീ പൂച്ചയെ പോലെയാകണം എന്ന് പറഞ്ഞില്ലേ. കുമ്മത്തവാലയാ നീ നല്ല താഴ്മയുള്ളവനാകണം. വിനയമുള്ളവനാകണോ? പൂച്ച കക്കാൻ വരുന്നാണെങ്കിൽ എന്ത് പാങ്ങ് പൂച്ച വരുന്നത്? തലയിലടിക്കിട്ടിട്ട് നല്ല സമാധാനത്തിന് മാവുമാ. എന്ത് റായത്തിലുള്ള വരവാണ്? കക്കാൻ എന്നെ വരുന്നയാണെങ്കിൽ പോലും പൂച്ച വരുന്നത് തലയിൽ അടിക്ക് തലയിട്ടോണ്ട് നല്ല സൗമ്യമായിട്ട് നല്ല അർജന്റില്ല ഗടിപിടിയില്ല എന്തില്ല നല്ല സാവകാശം വരുന്ന വരുത്താണ്. അതുകൊണ്ട് എന്ത് വേണം? നീ നല്ല താഴ്മയുള്ളവനാകണം. നല്ല വിനയമുള്ളവനാകണം. കിബ്രനാകരുത്, അഹങ്കാരിയാവരുത്. അല്ലാഹുവേ ഞങ്ങളിൽ നീ ഖൈറ് നൽകണേ. അല്ലാ കുറച്ചേലം വിളിക്കാം എന്നിട്ട് പിന്നെ സമയം കിട്ടി കണ്ടിന്യൂ ആക്കാം. സലാത്തിന്റെ മജ്ലിസിൽ വെച്ച് അല്ലേ വേഗം വിളിച്ചു തീർത്തങ്ങ് ബാക്കി പോയാലും ഇല്ലെങ്കിൽ ദുആ ഇരുന്നിട്ട് പിരിയുണ്ട്. ഇതിനാരും പോകാല്ല. ഇത്ര നേരം പോയാലൊന്നും മുണ്ടിട്ടില്ല. അതിന് പോയിരുന്ന കാര്യം ദുആ കഴിഞ്ഞിട്ട് പോവാ. ഷീരിനിരുന്നത്തേക്ക് കൊടുക്കുന്നല്ലേ. ആ ഇരുന്നിടത്തേക്ക് തരുന്ന ഷീരിന് ഇരിക്കാത്താക്ക് ഷീരിനില്ല. രക്ഷയിലുള്ള ആളുണ്ടെങ്കിൽ പിരിങ്ങോട്ട് വിളിക്ക് നോക്കാരെങ്കിൽ നല്ലൊരു 100 രൂപയെല്ലാം തുടങ്ങണ്ടാവണ്ണേ. ആ നല്ലൊരു എമൗണ്ട് കൊണ്ട് തുടങ്ങി നോക്കാം. ഇൻഷാല്ലാ 500 രൂപ 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 500 രൂപ
വിത്തര പറഞ്ഞു തന്നെ നസീബ്. ഒരു മണിക്കൂർ ആര് റഫീഖ് വിളിച്ചെങ്ങനല്ലേ അല്ലെ, ഒരു മണിക്കൂർ പറഞ്ഞ ഗതിയല്ല, ഒന്നേകാ മണിക്കൂറായി. ആ വിളിക്കാം, നോക്കാം, ഇത് വിളിച്ച തീരട്ട് പിന്നെ നോക്കാം. ഇൻഷാല്ലാ 500 രൂപ മതിയാ, 500 രൂപ
ഒരായിരം വിളിക്കാൻ ആളില്ലേ, ആയിരം ദൂരീകരിക്കണേ അല്ലാഹു, റാഹത്ത് നൽകണേ അല്ലാ. ആയിരം ഒന്ന് ആയിരം ഇപ്പൊ കൈ വന്നിച്ചിരുന്നവനെ, ആയിരം ഒന്ന്, ആയിരം രണ്ട്, ആയിരം രണ്ട്, ആയിരം മൂന്ന്, അല്ലാഹു അക്ബർ, അല്ലാഹു എന്നെ സ്വീകരിക്കണേ അല്ലാ. അയാളെ പേരെന്ത്? പ്രസിഡന്റ് മുറാദ് ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യണേ അല്ലാ. കമ്മിറ്റിക്കാർക്ക് ഫസ്റ്റ് കൊടുക്ക, പിന്നെ ഖജാൻജി റഫീഖ അല്ലേ, ഖജാൻജി റഫീഖ ഇല്ലേ, അലിയാജ്യ, ഓ മോശമില്ല, എത്ര? ആയിരം റുപ്യ അല്ലേ, ആയിരം റുപ്യ, ആയിരം റുപ്യ ഒന്ന്, ആയിരം റുപ്യ രണ്ട്, ആയിരം റുപ്യ മൂന്ന്, ഇങ്ങനെ വരും. അല്ലാഹു കത്താകട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, കുറച്ചോനെ റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. അലിയാർ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സന്തോഷം നൽകണേ റഹ്മാന, അല്ലാഹു ബർക്കത്താകട്ടെ. ഇതാ വൈസ് പ്രസിഡന്റ്, എളുപ്പത്തിലുള്ള പണിയതല്ലേ, അവർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെല്ലാം പിടിക്കുന്നിപ്പോ ആ വൈസ് പ്രസിഡന്റ് മുപ്പറ കൊളുപ്പെ അല്ലേ, റഫീഖ് അല്ലേ, എല്ലായിടത്തും ഉണ്ടാകും. അതിൽ ഏല പയങ്ങ മുപ്പറുണ്ട്, കൊളുപ്പയിലെ പമ്പയിലുണ്ടായാലും വാട്ടറോടിയിലെ പമ്പയിലുണ്ട്. വിഷമങ്ങളെ ദൂരീകരിക്കണേ റഹ്മാനെ, റഹ്മത്തും റാഹത്തും അദ്ദേഹത്തിന് അല്ലാഹുവിനെ സലാമത്ത് നൽകണേ റഹ്മാനെ. ഫസ്റ്റ് മെയിൻ സെക്രട്ടറി ആയ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്ന രണ്ടാളില്ലേ, സെക്രട്ടറിന്റെ പേര് എന്തിന്റെ? അസീസ്, അസീസ് തോട്ടം പോലെ ഭവനെ, അസീസിന്റെ മോന, അല്ലാഹു ബർക്കത്താക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ, സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. എന്നോട് സെക്രട്ടറി റഹ്മാനെ, സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ, റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ഇതാ നല്ല താക്കത്തുള്ള കമ്മിറ്റി മെമ്പർ ആയിരുന്നു, അയാ നിങ്ങൾ ഇത്ര ആളായില്ലേ, വേറെ ആളെ പേര് പറഞ്ഞു വിളിക്കാം. ഷെരീഫ് ആ, രണ്ട് ഷെരീഫ്, റഹ്മാനെ, ആഫത്ത് മുസീബത്തുകളെ തൊട്ടവരെയും കൂട്ടുകുടുംബത്തെ നീ കാക്കണേ റഹ്മാനെ. 1313 ഓർക്ക് തോന്നി ഇവിടെ ഉള്ളവർക്ക് എന്ത് താക്കത്ത് മതിയല്ല, എന്നിട്ട് അങ്ങനെ വിളിച്ചിട്ട് ആര് അമ്മീൻ ആര് വിളിച്ചാള്,
സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. ആ സഹോദരനും കുടുംബത്തിനും നീ ഖൈർ നൽകണേ റഹ്മാനെ. 1313 സ്വീകരിക്കണം റഹ്മാനെ. ഗഫൂറിന് മുറാദ് ഹാസിലാക്കണം റഹ്മാനെ. അല്ലാഹു വിഷമങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ ഖാദിൽ അവർക്കും കൂട്ടുകുടുംബത്തിന് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. വേണ്ട റുമ വേണം, ഞാൻ കൊണ്ടുപോയിക്കളെ പിടിക്കണ്ട, ബേജാറാണ്ട. നമ്മുടെ സഫർ ജെല്ലിന്റെ ചെല്ലാനായിട്ട് റുമാന്റെ ചെല്ലാൻ ഞാൻ വെള്ളം പിടിച്ചിട്ട് പൊട്ടി. 786 ആരും ഒരാളെ കേറിയില്ലല്ലോ താക്കത്തുള്ള ആളെ. എങ്ക മനസ്സന്തില്ലേടെ എങ്ക മനസ്സന്ത അസ്റഫ് കൂട്ടത്താണ്. 786 അള്ളാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ. മുറാദ് ഹാസിലാക്കണം റഹ്മാനെ. വിഷമങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഒരു 786 കൂട്ടത്താണ്. അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. രണ്ട് യാക്കൂബില്ലേ? രണ്ട് യാക്കൂബ എന്നൊരു യാക്കൂബുണ്ട. അള്ളാഹു യാക്കൂബിന്റെ വീട് വർക്കത്ത് കൊണ്ട് നീ ഖൈർ നൽകണം റഹ്മാനെ. ഇവിടെ മുറാദ് ഹാസിലാക്കണം റഹ്മാനെ. ഇത് റഹ്മത്തും റാഹത്തുമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്നൊരു യാക്കൂബ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മത്തും റാഹത്തും നൽകണം റഹ്മാനെ. സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. പെട്ടെന്ന് തീർന്നല്ലേ സംശയ. 786 രൂപ ബർക്കത്തല്ലേ? കുറഞ്ഞത്ര ബർക്കത്ത് അലിയാജിന്റെ മോനെ നല്ല ബർക്കത്തായി. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മത്തും റാഹത്തും നൽകണം റഹ്മാനെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മൾ അലിയാജി ഒരു സംഗീതം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുങ്ങനെ വേഗം ദ്വാരക്കണം. തന്നങ്ങോ പറഞ്ഞങ്ങോ വിടുന്നില്ല. ഒരുപാട് നന്മക്ക് വേണ്ടിയൊക്കെ, പാവങ്ങൾക്ക് വേണ്ടി, നല്ല നല്ല കാര്യപരിപാടികൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ പുത്തൂരിലെ വലിയ ഉമറാക്കളിൽപ്പെട്ട നല്ലൊരു സ്വഭാവക്കാരനും, നല്ല എപ്പോഴും നോക്കുമ്പോഴും സന്തോഷം തലമറിച്ചിട്ടാണ് അദ്ദേഹം ഉണ്ടാകൽ. വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിന് എതിരുള്ളതുകൊണ്ട് പറയല്ല, എത്ര വലിയ സദസ്സിൽ കണ്ടാലും നല്ല തൊപ്പിയലും വെച്ച് നല്ല റാഹത്തിൽ അൽഹംദുലില്ല. അല്ലാഹുവേ അദ്ദേഹം നമ്മുടെ കർണാടക രക്ഷണാവേദിക്ക് നമ്മുടെ ഈ ജില്ലയുടെ പ്രസിഡന്റും കൂടിയാണ്. അല്ലാഹുവേ ഈ പരിനാട്ടുകാരാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഖൈർ നൽകണം റഹ്മാനെ. മുഹമ്മദ് ഹാജി കുക്കുവള്ളി, അല്ലാഹുവേ അവരിലും കൂട്ടുകുടുംബത്തിനും നീ ബദരികളുടെ കാവൽ നൽകണം റഹ്മാനെ. സലാമത്തും സന്തോഷവും അവർക്കും കൂട്ടുകുടുംബത്തിനും നൽകണേ അല്ലാഹ്. റഹ്മത്തും റാഹത്തും അദ്ദേഹത്തിനും കൂട്ടുകുടുംബത്തിനും നൽകണേ അല്ലാഹ്. എല്ലാവരും സലാമത്തും നൽകണേ അല്ലാഹ്. നമ്മുടെ യൂസഫ് ഗൗസിയ
അറിയില്ല, എവിടെ പോയാലും നമ്മുടെ സദസ്സിലൊക്കെ എവിടെ പോയാലും നല്ല സംഭാവന. 5000 രൂപ അള്ളാഹുവിനെ സ്വീകരിക്കണം, ഇതിവിടെ തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, മുറാദ് ഹാസിലാക്കണം റഹ്മാനെ, വിഷമങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ, റഹ്മത്തും റാഹത്തും അദ്ദേഹത്തിന് കൂട്ടുകുടുംബത്തിന് നൽകണേ അള്ളാ, യൂസുഫ് നബിയുടെ കാവൽ നൽകണേ അള്ളാ, അവരുടെ കുടുംബത്തിന് ഖൈറിന്റെ വാതൽ തുറന്നു കൊടുക്കണേ അള്ളാ, സലാമത്തിന്റെ വാതൽ തുറന്നു കൊടുക്കണേ അള്ളാ, സന്തോഷത്തിന്റെ വാതൽ തുറന്നു കൊടുക്കണേ അള്ളാ. ഒരു 313 രൂപ അല്ലേ, നല്ല ഇളനീര്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്താക്കട്ടെ. ആരുണ്ട്? ഒരു 313. അൽഹംദുലില്ലാ, വാ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, നമ്മുടെ മുറാദ് ഹാസിലാക്കണം റഹ്മാൻ. 500 രൂപ അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ല. 500 രൂപ ഒന്ന് ഇതിപ്പോ മെയ്ക്കൊണ്ട് വരുന്ന ഞാൻ നേടുന്നല്ലോ. 500 രൂപ 1, 2, 3 ഷെരീഫ് മര കച്ചവടം അന്ന് പോരാ. 500 മരത്തിനാളെ 500 രൂപ പോരാ. മരത്തിനാളെ എനിക്ക് എത്ര? 500 അള്ളാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. ഇതാ ഒരു 500 അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പാട്ട് നോക്കുമ്പോ തേനേ ഉണ്ട്, ഇപ്പൊ കുഞ്ഞു വെച്ച പോലെ വറച്ചോണ്ടെന്ന് ഞാൻ ഉണ്ടല്ലോ. ഇതാ ഒരു 500 രൂപ കാര്യങ്ങൾ നമ്മുടെ സദസ്സിൽ നല്ല നല്ല നിയത്തോടു കൂടെ ഇൻഷാ അല്ലാ. അള്ളാഹു നീ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ദ്വാജന സീതന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ ഖൈർ നൽകണം റഹ്മാനെ. 500 അൽഹംദുലില്ലാ. വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, യാക്കൂബ് നബിയുടെ ബർക്കത്തുണ്ട് ഇവിടെ കൂട്ടുകുടുംബത്തിന് നീ ഖൈർ നൽകണേ റഹ്മാനെ. അള്ളാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ, എല്ലാ കച്ചവടത്തിനും സന്തോഷം നൽകണേ അല്ലാ. അതാ ഇതെല്ലാം ലൈവില് കാണുമ്പോ ആൾക്കാരെല്ലാം മോശം വിചാരിക്കും. 500 രൂപ അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും പ്രദാനം ചെയ്യണേ അല്ലാ. 500 രൂപ 1, 2, 3 എഴുതുന്നുണ്ടല്ലോ. ലാസ്റ്റ് 500 രൂപ മത്തക്കാക്ക് കെ ജിക്ക് കിലോ കുറഞ്ഞോണ്ടായിരിക്കും വേണ്ടെന്ന് ഒരു വർക്കത്തിന് ഇസ്മില്ല. 500 രൂപ കാര്യമുള്ള കൊറേ ആൾക്കില്ല, ഒരാൾക്ക് ഒരൊറ്റ ആൾ. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ, ആ ചെറുപ്പക്കാരന് സന്തോഷം നൽകണേ അല്ലാ, എല്ലാ റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഴിഞ്ഞ മതിയാ, ഒരു പക ലെവലായാ നല്ല നീയത്താക്കി തരി. 500 രൂപ വീതം തരുന്നാളൊന്ന് കൈവക്കുക ഇൻഷാ അല്ലാ. കുറെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നോട്ടിന്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു 500 രൂപ നമ്മുടെ പരിപാടിക്കും സലാത്തിനും കാര്യത്തിനൊക്കെ ആയിട്ട് കുറെയൊന്നും വേണ്ട ഇൻഷാ അല്ലാ. ഏലമിൽ പങ്കെടുക്കാത്ത ആളുകൾക്കാണെങ്കിൽ വിരോധമില്ല, കൂടിയ ആൾക്കാണെങ്കിൽ വിരോധം. 500 രൂപ പറയുന്ന ആളാരെങ്കിലും 500 രൂപ അൽഹംദുലില്ലാ. നേരത്തെ നമ്മുടെ ഏലം വാങ്ങിച്ചാളല്ലേ, എന്ത് പേരല്ലേ കുഞ്ഞിച്ച കുഞ്ഞു പാജ. അൽഹംദുലില്ലാ, 500 രൂപ അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. എന്ത് പേര്? പേര് വേണ്ട, മൊയ്തുട്ടി. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ, എന്താണ് ഇവിടെ നീയത്ത് അത് നീ പൂർത്തിയാക്കണേ അല്ലാ. എന്ത് പേര്? ഇയാളെ പേര് എന്താ? പേര് വേണ്ട. അൽഹംദുലില്ലാ, ഇവിടെ പൈസ കിട്ടിയ അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, അവരുടെ പേര് പറഞ്ഞവർ നീ സ്വർഗത്തിലേക്ക് വിളിക്കണേ അല്ലാ. എന്ത് പേര്? റഫീഖ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, ഇവിടെ എല്ലാവരുടെയും പടച്ചോനെ ചോദിക്കുമ്പോ ഈ സമയത്ത് 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്ത് പേര്? പേര് വേണ്ട. അൽഹംദുലില്ലാ, 500 രൂപ ചെറുപ്പക്കാരൻ. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ ദൂരീകരിക്കണേ. 4-5 ആളുകൾ ഇവിടെ ഏൽപ്പിച്ചു. അള്ളാഹു എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്താണ് അവരുടെ ഉദ്ദേശം നിനക്കറിയാലോ. അള്ളാഹുവിനെ അത് കബൂലാക്കണം റഹ്മാനെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. മരിച്ച ഉപ്പാന്റെ പേര് എന്ത് പേര്? നൗഫൽ. സാൽമറ വെട്ടമണ നൗഫൽ മരിച്ച ഉപ്പയുടെ പേര് അല്ലേ. അള്ളാഹു ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. നിങ്ങളുടെ പേര് ഷാക്കിർ എന്തല്ലേ?
റസാഖ് നമ്മൾ ഭക്ഷണം കഴിച്ച അവരുടെ പങ്കാളി വീട്ടിൽ 1000 രൂപ സംഭാവന. അള്ളാഹുവേ അവരുടെ കച്ചവട കാര്യങ്ങളിലെ ജോലികളിലെ നീ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ, റസാഖിനും കൂട്ടു കുടുംബത്തിനും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഇനി ആരുണ്ട്? 500 ആരും കുറെ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ, ലൈവിലും ഉണ്ടാവും ചിലപ്പോ ആരെങ്കിലും. 756 കാണും നല്ലത് ഇല്ലേ? 756 കിട്ടീന ഇല്ലേ? ഒരു 500 രൂപ അല്ലാഹു സ്വീകരിക്കണേ അല്ലാ, ഖുറാദ ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഇതൊരു 500 രൂപ ആരെങ്കിലും സിദ്ധികാരങ്ങൾ പേര് പറയാത്ത നോക്കിയാ ബാക്കിയുള്ള അവിടെ ഇരുന്നാളല്ലേ പറഞ്ഞ ഏ അവിടെ എഴുതുന്ന മുപ്പന്മാരല്ലാഹു സ്വീകരിക്കണേ അല്ലാ. സീറ്റ് കെട്ടുന്ന ആ വരുന്നുണ്ട് പെരുന്നാളെ കാണിക്കുന്നു ആര്? 1000 രൂപ 1000 രൂപ 500 ആണെന്നില്ല 1000 ആണ് 500 എത്ര സ്വീകരിക്കും? അള്ളാഹു സ്വീകരിക്കണേ അല്ലാ. 1000 രൂപ എന്റെ പേര് അമീർ. 1000 രൂപ അള്ളാഹുവേ ഇവിടെ കിട്ടിട്ട അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, ഇവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ, സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ, എല്ലാവിധ ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. 1000 രൂപ ആര് കെട്ടുന്ന? നല്ല സാറിന്റെ പിള്ളേരുണ്ട് കലീൽ, 500 മതിയ? ജലീല, ജലീൽ 500 മതി. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. എന്നാരുണ്ട് കെട്ട് നല്ല പിള്ളേർ, നല്ല കല്ല് പോലത്തെ പിള്ളേർ? 500 എന്തു മാസമില്ല. നാസിർ ജബ്ബാർ കുടിച്ച 500 1000 അല്ലേ? 500 അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ, അവരുടെ സംഭാവന നീ റാഹത്തിലാക്കണേ അല്ലാ, മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ഇതാ ഇവിടെ കിട്ടിയതല്ല ബക്കറ്റിലിട്ടാ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റാ? പെണ്ണുങ്ങ 500 2000 5000 ആളുണ്ടാവും. പെണ്ണുങ്ങ തന്നെ കൊടുക്കുന്ന ഒളിപ്പിച്ച് വെച്ചതല്ല, വേവേം കൊടുത്തോളി. ഇപ്പൊ കൊറോണ വന്നേ പിന്നെ പഴയ നോട്ടൊന്നും എടുക്കലെന്ന് തോന്നി. ഇപ്പൊ എല്ലാം സംഭാവന നല്ല നീയത്തോടെ ചെയ്യുന്ന 10 ചെയ്താലും 5 രൂപയെങ്കോ 100 രൂപയെങ്കോ നല്ല നീയത്ത്.